ഓം ദീർഘദണ്ഡ നമസ്കാരം നിർലജ്ജോ ഗുരുസന്നിധൗ ശരീരം നർത്ഥം പ്രാണം ച സദ്ഗുരുഭ്യോ നിവേദയേത് ഓങ്കും ഗുരുഭ്യോ നമ ഹസ്തീന്ദ്രാനനമിന്ദുചൂടമരുണച്ഛായന്ദ്രനേത്രം രസാദാ സൃഷ്ടം പ്രിയയാ സപത്മകരയാ സ്വംഗസ്ഥയാ സന്തതം ബീജാപൂരഗദാ ധനുസ്ത്രിശികയുഖ് ചക്രബ്ജപാശോൽപലവ്രീഹഗ്രം സുവിഷാണരക്തകലശാൻ ഹസ്തയേർവഹന്തിം ഭജേ ഓങ്കം ഗണപതയേ നമ ബാലരി വിദ്യുതിമിന്ദുഗിരീടാം തുംഗകുജം നയനത്രയയുക്താം സ്മേരമുഖിം വരദാങ്കുശപാശാം ഭീതിഹരാം പ്രഭജേത് ഭുവനേശ്യോമീ അരുണകിരണജാലേ രഞ്ജിതാസാവകാശ വിധൃതജപവടീകാ പുസ്തകാവേദഹസ്ത അഭയവരകരാഢ്യാഭുല്ലകൽഹാരസംസ്ഥ നിവസതു ഹൃദി ബാല നിത്യകല്യാണശീലാമീ ജാലാകരാളമത്യുഗ്രം ശേഷാസുരസൂദനം തൃശൂലം വധുനോ ഭീതേർ ഭദ്രകാളീ നമസ്തുതേ കാളികാളി മഹാകാളീ ഭദ്രകാളീ നമസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയാമീ ഓം നമശ്ചണ്ഡികായൈ നമോ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമ ശിവായ 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 രാമ 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 പാഹി മാം രാമ 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 രക്ഷ മാം രാമ 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 പാഹി മാം രാമ 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 രക്ഷ മാം രാമ 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 പാഹി മാം രാമ 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 രക്ഷ മാം ഓം രാം രാമായ നമ ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമ ഓം രാം രാമായ നമ ഓം രാം രാമായ നമ ഓം രാം രാമായ നമ വാൽമീകി രാമായണത്തിലെ പ്രധാനപ്പെട്ട കാണ്ഡങ്ങളെല്ലാം തന്നെ പര്യവസാനിപ്പിച്ചുകൊണ്ട് യുദ്ധകാണ്ഡത്തിലെ അവസാന രംഗത്തേക്ക് നാം കടക്കുകയാണ്. അത് കഴിഞ്ഞാൽ രുദ്രകാണ്ഡം, അതിലാണ് പൂർവചരിത്രങ്ങളും ചരിത്രങ്ങളും ഇതെല്ലാം തന്നെ വിശദമായിട്ട് വാൽമീകി മഹർഷി എഴുതി പിടിപ്പിച്ചിട്ടുള്ളത്. യുദ്ധകാണ്ഡത്തിൻ്റെ അവസാന രംഗത്തേക്ക് വരുമ്പോൾ ഏതൊരു വ്യക്തിയാണോ നിഹനിക്കേണ്ടത്, ആ രാവണനെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ കൊന്നുകഴിഞ്ഞു. വാസ്തവത്തിൽ അതിനെച്ചൊല്ലി ഒരു വിലാപമെല്ലാം തന്നെ ലങ്കയിൽ ഉണ്ടായി എങ്കിൽ പോലും ഒരു വിജയത്തിൻ്റെ ഒരു ആഹ്ലാദവും ഒപ്പം പ്രകടമായിരുന്നു. ശ്രീരാമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ദൗത്യം പൂർത്തീകരിച്ചു എന്ന് പറയാം. വിഭീഷണനാണെങ്കിലും വാസ്തവത്തിൽ സ്വന്തം ജ്യേഷ്ഠനാണ് മരിച്ചത്. അപ്പോൾ ദുഃഖപൂർണമായിരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ കൂടി അനുഗ്രഹീതമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അഭിഷേകമാണ് പിന്നെ നമ്മൾ കാണുന്നത്. വിഭീഷണന് അഭിഷേകം നടത്തിക്കൊണ്ട് അദ്ദേഹത്തെ ലങ്ക രാജ്യത്തിൻ്റെ അധിപനാക്കി വാഴിക്കുക, ലക്ഷ്മണകുമാരനോട് അതിനുവേണ്ട ഏർപ്പാടുകളെല്ലാം തന്നെ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ശ്രീരാമചന്ദ്രൻ അത്തരത്തിൽ അഭിഷേകം നടത്തിക്കുന്ന രംഗമാണ് നമ്മൾ ചെറിയ ഒരു
ഈ പറയുന്ന സർഗത്തിലൂടെ കാണുന്നത്. ചെറിയൊരു സർഗമാണ് അത്, അധ്യാത്മരാമായണത്തിലും ചെറിയ ഒരു ഭാഗമാണ്. വളരെ വിശദമായിട്ട് അതിനകത്ത് കൂടുതലൊന്നും അങ്ങനെ പ്രതിപാദിക്കുന്ന രംഗങ്ങളില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഹനുമാനെ വിളിച്ചുകൊണ്ട് സീതാദേവിയെ കൂട്ടിക്കൊണ്ടുവരാനും, അതുപോലെ എവിടെയാണോ സീതാദേവി ഇങ്ങനെ ദുഃഖിതയായിട്ടിരിക്കുന്നത് അവരെ ആനയിക്കാനും പറയുന്ന രംഗമാണ് നാം പിന്നാലെ കാണുന്നത്. സീതാദേവിയെ ആനയിക്കുക, വളരെയേറെ ദുഃഖിതയായിട്ട് ശ്രീരാമ ദേവന്റെ വിരഹം പുറാഞ്ഞ്, പ്രത്യേകിച്ചും രാവണന്റേതായിട്ടുള്ള കസ്റ്റഡിയിൽ ദുഃഖപൂർണമായിരിക്കുന്നൊരവസ്ഥ കണ്ടതാണ് ഹനുമാൻ ആദ്യം തന്നെ വന്ന് ദേവിയെ ദർശിച്ചപ്പോൾ എത്രമാത്രം ദുഷ്ടസ്ത്രീകളാൽ ആവൃതയായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള സംഗതിയെല്ലാം തന്നെ നേരിൽ കണ്ട് ബോധ്യപ്പെട്ടതാണ്. അത്തരത്തിൽ കരഞ്ഞും പിഴിഞ്ഞും കാലം കഴിച്ചുകൂട്ടുന്ന സീതാദേവിയെ ഈ വിജയവർത്തമാനം രാവണനെ നിഗ്രഹിച്ചു എന്നുള്ള കാര്യം കേൾപ്പിച്ച് അവളുടെ സന്തോഷമെല്ലാം തന്നെ കണ്ടുകൊണ്ട് കൂട്ടി കൊണ്ടുവരാനായിട്ട് രാമൻ ഹനുമാനെ പറഞ്ഞു വിടുന്ന ആ രംഗമാണ് പിന്നാലെ ഹനുമാനും സീതയും തമ്മിൽ സംഭാഷണം. അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. സീതയുടെ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നു അവിടെ. വൈദേഹി രാമൻ കുശലി സ സുഗ്രീവൻ സ ലക്ഷ്മണൻ കൃതാർത്ഥൻ കുശലം ചൊല്ലു മാറ്റാരെ കൊമ്മ അരിന്തമൻ. ഈ പ്രയോഗങ്ങളെല്ലാം തന്നെ വള്ളത്തോളിന്റെ മലയാള കൃതിയെ എടുത്ത് വായിക്കാൻ പ്രധാന കാരണം നിങ്ങളും ആ കൃതിയോട് വളരെയേറെ ആകർഷിത ചിത്തന്മാരാകണം. വിഭീഷണൻ തുണയ്ക്കാത്ത രാമൻ, തുണയ്ക്കൊത്ത രാമൻ, ദേവീ സലക്ഷ്മണൻ പ്ലവങ്കരൊത്തു കൊമ്മല്ലോ വീരവാനാം ദശാസ്യനെ. ആ വാർത്ത എന്ന് ധരിക്കൂ. ചൊല്ലുവാൻ തേ പ്രിയം ദേവി വീണ്ടും തേ തുഷ്ടി ചേർക്കുവൻ തവ പ്രഭാവാൽ ധർമ്മജ്ഞെ വഞ്ജയം രാഘവന്നിത. ഇത് അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു ശ്ലോകഭാഗമാണ്. ചൊല്ലുവാൻ തേ പ്രിയം ദേവി വീണ്ടും തേ തുഷ്ടി ചേർക്കുവൻ തവ പ്രഭാവാൽ ധർമ്മജ്ഞെ വഞ്ജയം രാഘവന്നിത കൈവന്നു. പടയിൽ സീതേ സ്വസ്ഥയാകൂ അത്തൽ വിട്ടു നീ വീരൻ നിന്നോട് കുശലം ചോദിച്ചു രഘുനന്ദനൻ. ഒരു ഭാവപ്പകർച്ച നമ്മൾ ഉടനെ തന്നെ കാണാനിരിക്കുകയാണ്. സീതയെ ആ ദുഃഖാവസ്ഥയിൽ നിന്ന് വിവരം ധരിപ്പിച്ച് സന്തുഷ്ടയത്തെയാക്കി കൊണ്ടുവരാനെല്ലാം തന്നെ ഏർപ്പാട് ചെയ്ത് ഹനുമാനെ പറഞ്ഞുവിടുന്ന ആ സമയത്തിലുള്ള ഒരു മുഖഭാവമോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു അവസ്ഥയോ അല്ല പിന്നാലെ നാം കാണാനിരിക്കുന്ന രാമചന്ദ്രനിൽ പെട്ടെന്ന് ഒരു ഭാവവൈവർണ്യം, എന്തെന്നില്ലാത്തൊരു വ്യത്യാസം പ്രകടമാകുകയാണ്. അങ്ങോട്ടേക്ക് നാം കടക്കുന്നതിന് മുമ്പ് ഈ സീതാദേവിയുടെ പ്രഭാവം കൊണ്ട് ഇവിടെ പ്രത്യേകിച്ചും പ്രയോഗിച്ചു തന്ന ചൊല്ലുവന്റെ പ്രിയം ദേവി വീണ്ടും തേ തുഷ്ടി ചേർക്കുവൻ തവ പ്രഭാവാൽ ധർമ്മജ്ഞേ. ഇവിടെ ഭാര്യാഭർത്തൃ ബന്ധത്തിലെ പതിവ്രതയായിരിക്കുന്ന ഒരു സാധു സ്ത്രീയുടെ പ്രഭാവം, അവരുടേതായിട്ടുള്ള പ്രഭാവം കൊണ്ടാണ് രാമേന്ദ്രൻ ജയിച്ചത് എന്ന് അത് ഹനുമാൻ അറിയാം. വാസ്തവത്തിൽ ഹനുമാന് ഈ അങ്കുലീയം കൊടുത്തുകൊണ്ട് സീതയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചു വരാൻ മുൻ നിർദ്ദേശം കൊടുക്കുന്ന ശ്രീരാമേന്ദ്രനും അറിയാം. അവർ തമ്മിലുള്ള ബന്ധമെല്ലാം തന്നെ അവർക്കറിയാം. ഒരു ആദർശധീരനായിട്ടുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് ഇടയ്ക്ക് പല പല പ്രവർത്തനങ്ങൾ നമ്മൾ കാണുമ്പോൾ ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് തോന്നിയേക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ആ സ്വഭാവ വ്യത്യാസമെല്ലാം തന്നെ നാം ഒരു മാനുഷിക ഭാവമായിട്ടെടുത്താൽ മതി. അറിയാഞ്ഞിട്ടല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ. അപ്പോൾ എല്ലാ തരത്തിലും അല്ലയോ ദേവി, നിന്റെ പ്രഭാവം നീ പതിവ്രതയായതുകൊണ്ട് നിന്റേതായിട്ടുള്ള ശക്തി വൈഭവം കൊണ്ട് ശ്രീരാമചന്ദ്രന് ഇതെല്ലാം തന്നെ സാധിച്ചു എന്നും. സൗന്ദര്യലഹരിയെ ആദ്യത്തെ ശ്ലോകത്തിൽ ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭവിതും നജേദേവം ദേവോ ന ഖലു കുശലസ്പന്ദിതോപി എന്നാണ് ആചാര്യസ്വാമികൾ ആദ്യത്തെ ശ്ലോകം തുടങ്ങുന്നത് തന്നെ. ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭവിതും. നാം രാമായണം കേൾക്കുന്നവരെ ആധ്യാത്മിക രീതിയിലേക്ക് പോകുമ്പോൾ തികച്ചും ഈ രീതിയിൽ വേണം ചിന്തിക്കാൻ. രണ്ടാകാൻ പാടില്ലാത്ത എന്നും ഒന്നായിരിക്കേണ്ട ശ്രീരാമേന്ദ്രനും സീതാദേവിയും വാസ്തവത്തിൽ ഒരിക്കലും വേർപിരിയാൻ പാടില്ലാത്ത ഇണകൾ എന്ന് പറയാം. അപ്പോൾ അത്തരത്തിൽ പ്രകൃതിയും പുരുഷനും വേറിട്ട് നിൽക്കാറുണ്ടോ എന്ന് അധ്യാത്മരാമായണത്തിൽ ആദ്യം ചോദിക്കുന്ന
ആ സീതാദേവിയുടെ അതേ ചിന്ത തന്നെ, ഒരിക്കലും വേർത്ത് നിൽക്കാൻ പാടില്ല, പ്രകൃതിയും പുരുഷനും തമ്മിൽ വേർപാടില്ല എന്ന്. പ്രകൃതി എന്ന് പറയുന്ന സ്ത്രീ, അതുപോലെ പുരുഷനെന്ന് പറയുന്ന ഈശ്വരസ്വരൂപം അല്ലെങ്കിൽ ഭർത്താവ് തമ്മിൽ വേർപാടില്ല. വാഗർഥാവിവ സംപ്രകൃതവും വാഗർഥ പ്രതിപത്തയെ ജഗത പിതരവും അന്തേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഗൗരീ പരമേശ്വരന്മാരെ ഇങ്ങനെ വന്ദിക്കുന്നുണ്ട്. കാളിദാസനെ തുടർന്നുള്ള അത്തരത്തിലുള്ള പ്രാർത്ഥന, വാഗർഥതുല്യം പിരിയാതെയുള്ള യോഗത്തോടും ലോകപിതാക്കളായി പേർ കേട്ട ഗൗരീ പരമേശ്വരർക്കായി വാഗർഥബോധം വരുവാൻ തുടങ്ങുന്നേ എന്ന് കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ പരിഭാഷ. അപ്പോൾ എല്ലാ തരത്തിലും രാമനും അതുപോലെ പ്രകൃതിയായിരിക്കുന്ന സീതാദേവിയും തമ്മിൽ ഒരിക്കലും വിയോഗം പാടില്ല. വിയോഗം എന്ന് പറയുന്നൊരവസ്ഥ അവർക്കില്ല. പക്ഷെ താൽക്കാലികമായിട്ട് ഇങ്ങനെ വേർപിരിഞ്ഞ് താമസിക്കേണ്ട ഒരു കാലഘട്ടം വന്നു. അത് വിധിവിഹിതം എന്നെല്ലാം തന്നെ പറയുമ്പോഴും അത് നിയോഗിക്കപ്പെട്ട അല്ലെങ്കിൽ അത് ആവശ്യമായ ഒരു സന്ദർഭമായിട്ട് നാം കണക്കിലെടുക്കണം. എന്താണാവോ ഈ ജന്മോദ്ദേശം? നമുക്ക് എല്ലാവർക്കും തന്നെ ഓരോരോ ജന്മ ഉദ്ദേശങ്ങളുണ്ട്. നമ്മൾ അവതാരപുരുഷന്മാരല്ല എങ്കിൽ കൂടി ജനിച്ച ഓരോ മനുഷ്യനും നമ്മളെല്ലാവരും തന്നെ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ നിയോഗിക്കപ്പെട്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് നാം പോന്നിട്ടുള്ളത്. അതാണ് ദൗത്യം, ദൗത്യം മിഷൻ എന്നെല്ലാം പറയുന്നത്. അതേപോലെ തന്നെ രാമചന്ദ്രന്റെ ദൗത്യം പൂർത്തീകരിക്കണമെങ്കിൽ അതിൻ്റെ കൂടെ പ്രവർത്തിക്കേണ്ട പ്രകൃതി എന്ന് പറയുന്ന ശക്തിസ്വരൂപിണി അമ്മ, ഈ പറയുന്ന സീതാദേവിയുടെ സാന്നിധ്യവും ആവശ്യമാണ്. അപ്പോൾ ആ വേർപാട് ചില ഉദ്ദേശങ്ങളോടുകൂടിയുള്ളതായിരുന്നു. അധ്യാത്മരാമായണത്തിൽ കാണുന്ന ഒരു പ്രയോഗം ഇവിടെ വാൽമീകി രാമായണത്തിൽ കാണില്ല. അധ്യാത്മരാമായണത്തിൽ മാരീചൻ ഒരു പൊന്മാനായിട്ട് വന്ന് സീതയെ മോഹിപ്പിച്ച് അത്തരത്തിൽ രാമനെ സീതയുമായിട്ട് അകറ്റി നിർത്തിക്കൊണ്ട് രാവണന് സീതയെ അപഹരിക്കാനുള്ള ഒരു രംഗം ഒരുക്കിയപ്പോൾ അവിടെ വാസ്തവത്തിൽ മുൻകൂട്ടി അറിയാവുന്ന രാമചന്ദ്രൻ അഗ്നിയിലിങ്ങനെ ഒളിപ്പിച്ചു വയ്ക്കുന്നുണ്ട് യഥാർത്ഥ സീതയെ എന്നും, പിന്നെ ആ ഉടജത്തിൽ അല്ലെങ്കിൽ ആ പർണശാലയിൽ ശേഷിക്കുന്നത് വെറും മായാസീതയാണ് എന്നും ഒരു പ്രയോഗം. ഇനി അത് തന്നെ നമ്മൾ ഒടുവിൽ കാണാനിരിക്കുന്ന അഗ്നിപ്രവേശത്തിലും അതേ തത്വം തന്നെ നാം അധ്യാത്മരാമായണത്തിൽ കാണും. പക്ഷേ വാൽമീകി രാമായണത്തിൽ അങ്ങനെ ഒരു പ്രയോഗം കാണില്ല. അപ്പൊ ഏതൊരു സീതാദേവിയാണോ പതിവ്രതാരത്നമായിട്ടുള്ളത്, ശ്രീരാമന്റെ കരുത്ത് ആയിട്ടുള്ളത്, ശക്തി ആയിട്ടുള്ളത്, അതാണ് പ്രഭാവം. അപ്പോൾ അത്തരത്തിലുള്ള സീതാദേവി വാസ്തവത്തിൽ ഒരു മായാസീത എന്നുള്ള രീതിയിലാണ് രാവണന് പിടികൊടുത്തത് എന്ന് അധ്യാത്മരാമായണം പറയുമ്പോൾ ഇവിടെ അത്തരത്തിലൊരു മായാസീതയെ നിർമ്മിക്കലൊന്നുമില്ല. അപ്പോൾ എല്ലാ തരത്തിലും ഇവിടെ സീതാദേവിയുടെ പ്രഭാവം മാത്രം ഇങ്ങനെ ഉയർത്തിപ്പറയുന്ന ഹനുമാനെ കാണാം, അമ്മയുടെ മഹത്വം. അപ്പോൾ ഏതൊരു അമ്മായി പറയുന്ന സാധ്യരത്നം, ഏതൊരു ശക്തിസ്വരൂപിണിയായിരിക്കുന്ന ഭാര്യാപദവി അലങ്കരിക്കുന്ന പതിവ്രതയാണോ ഈ സീതാദേവി, ആ അമ്മയുടെ സാന്നിധ്യം കൊണ്ടാണ് രാവണനെ കൊല്ലാൻ കഴിഞ്ഞത് എന്ന്. അതാണ് സൗന്ദര്യലഹരിയിലെ ആദ്യത്തെ ശ്ലോകത്തിൽ ആദ്യത്തെ ഈ ഭാഗം ഞാനിങ്ങനെ ജപിക്കാൻ കാരണം. ശിവശക്തിയായുക്തോ ഇതി ഭവതി ശക്തപ്രഭവിതും ന ജയ ദേവം ദേവോ ന ഖലു കുശല സ്പന്ദിതും അപി. അപ്പൊ ഈ ലോകത്തെ എന്തെങ്കിലും ചലനാത്മകത നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് ശക്തിയുടെ സാന്നിധ്യത്തിൽ മാത്രമാണ്. ഒരു ബ്രഹ്മസ്വരൂപനായിരിക്കുന്ന ഒരു പുരുഷൻ, അയാൾക്ക് സ്വന്തം ഒറ്റയ്ക്ക് യാതൊന്നും നിർവഹിക്കാൻ കഴിയുകയില്ല എന്ന് ഊട്ടി ഉറപ്പിക്കുകയാണ്. രണ്ടുപേരും തമ്മിൽ ഇഴുകിച്ചേരേണ്ടതും കൂടിച്ചേരേണ്ടതും പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഒന്നിച്ച് നടത്തേണ്ടതുമായ ആവശ്യകത അത് ഊന്നിപ്പറയുകയാണ് എന്ന് മാത്രം. അപ്പൊ ഏതായാലും അങ്ങനെയുള്ള ഹനുമാൻ സീതയെ ചെന്ന് കണ്ട് കാര്യങ്ങളെല്ലാം തന്നെ ധരിപ്പിച്ച് ആ സമയത്ത് സീത പറയുന്നുണ്ട്, മാധുര്യ സംഭൂഷിതമായി സുലക്ഷണ സമൃദ്ധമായി അഷ്ടാംഗ ബുദ്ധിയുതമായി ചൊൽവാൻ ത്രാണി ഭവാന്നതാൻ ശ്രദ്ധനല്ലോ സമീരന്റെ പുത്രൻ നീ. അതുപോലെ നീ ധാർമ്മികൻ, ശൗര്യം ശാസ്ത്രം ബലം സത്വം മഹാപടുത വിക്രമം തേജസ് ധൈര്യം ക്ഷമയും സ്ഥൈര്യം കില്ലില്ല താഴ്മയും വളരെയേറെ വിനീതനാണ്, വിനയാന്യതനാണ്, മറ്റുള്ള അനേക ഗുണവും ശോഭിക്കുന്നു ഭവാങ്കലെ. കണ്ട ആ കാലം മുതൽ, എന്തിനാ സീതാദേവി കണ്ടപ്പോൾ മാത്രമല്ല, ശ്രീരാമചന്ദ്രൻ ഹനുമാൻ ആദ്യമായിട്ട് ഒടിരൂപത്തിൽ ഒരു ബ്രാഹ്മണവേഷധാരിയായിട്ട് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന്റെ എന്തെന്നില്ലാത്ത ആ കഴിവ് ഇതെല്ലാം തന്നെ മനസ്സിലാക്കിയ നല്ല വൈയാകരണൻ നിർണയം എന്ന അധ്യാത്മരാമായണത്തിൽ, ഈ വാൽമീകി രാമായണത്തിൽ വ്യാഴപ്പെടുത്തോ ശബ്ദത്തിലെ ഒരു അപശ്രുതി എങ്ങുമില്ല. വാക്കുകളെല്ലാം തന്നെ വളരെ ശക്തമായിട്ടുള്ള പ്രയോഗത്തിലൂടെ ഓരോ അക്ഷരത്തിലും അതിന്റെ സ്ഫുടത മാത്രമല്ല അതിൽ നിന്ന് ഉത്ഭവിക്കേണ്ട ശക്തി കൂടി അതിന്റെ ഉറവിടമായിട്ട് വരുന്ന രീതിയിൽ ഉച്ചരിക്കുന്നത് കേട്ടപ്പോൾ എഴുത്തച്ഛൻ പാടി നല്ല വൈയാകരണനെന്ന്, പക്ഷെ വാൽമീകി പറഞ്ഞു നല്ല യോഗ്യനായിരിക്കുന്ന ഒരു ഭാഷ പടുത എന്തെന്നില്ലാത്തൊരു പാഠവം ഇയാൾക്കുണ്ട് എന്ന്.
പേരുറ്റ രാമപ്രിയയാം സീതയോടോതി ഉത്തരം രാമന്ന യോഗ്യയാം ധർമ്മപത്നി തന്നെ ഗുണാഢ്യ നീ നൽകമേ പ്രതി സന്ദേശം പോകട്ടെ രാമസന്നിധോ ഹനുമാനിത് ഉരച്ചപ്പോൾ ചൊന്നാൾ വൈദേഹി ജാനകി കാണാനുണ്ടാഗ്രഹം കുറെ നാളായി കണ്ടിട്ട് അതുകൊണ്ട് ആഗ്രഹം ഇങ്ങനെ ഉദിക്കുകയാണ് കാണാനുണ്ടാഗ്രഹം എനിക്ക് ആശ്രിത സ്നേഹിനാഥനെ സീതതൻ വാക്ക് കേട്ടിട്ട് ഹനുമാൻ അനിലാത്മജൻ അവിടെ കിംബമേകിക്കൊണ്ട് ഏവം ചൊന്നാൻ മഹാമതി കുറച്ചു നേരത്തിനുള്ളിൽ ശ്രീരാമചന്ദ്രനുമായിട്ടുള്ള യോഗം സാധിക്കും ഈ വിയോഗ അവസ്ഥയ്ക്കെല്ലാം തന്നെ അറുതി വരുമെന്നെല്ലാം തന്നെ പറഞ്ഞ് സമാശ്വസിപ്പിച്ചു. അത് കഴിഞ്ഞ് വിഭീഷണൻ രാജാഭിഷിക്തനാണ്, ഇപ്പോൾ രാജാവാണ്, ലങ്കയുടെ അധിപനാണ്. അദ്ദേഹത്തെ കൊണ്ട് വാസ്തവത്തിൽ നിർദ്ദേശമെല്ലാം തന്നെ കൊടുത്ത് കുളിപ്പിച്ച് കുറിയിടിച്ച് വളരെ വളരെ വേഷഭൂഷാദികളോടുകൂടി അലങ്കൃതയായിട്ടുള്ള സീതാദേവി മുങ്ങിക്കൊളിച്ച് അതിനുശേഷം തരുണ സ്ത്രീ ജനങ്ങളാൽ മികച്ച പട്ടും മൈക്കോപ്പും ചാർത്തിക്കപ്പെട്ട സീതയെ നൽപ്പട്ടാൽ മൂടിന മണിപ്പല്ല കേറ്റി വിഭീഷണൻ കൊണ്ടുപോന്നാൻ പെരുത് പെരുതുപേരക്കരുടെ രക്ഷയിൽ. ഈ രാക്ഷസന്മാര് അത്തരത്തിൽ സേനാനികള് അല്ലാത്തരുടെ ഭടന്മാര് അല്ലെങ്കിൽ രക്ഷകര് അവരുടെ എല്ലാം തന്നെ സംരക്ഷണയോടുകൂടി നല്ലൊരു പല്ലക്കിൽ കയറ്റി കുളിപ്പിച്ച് കുറിയിടിച്ച് ഈ വൈദേഹി സീതാദേവിയെ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ട് എഴുന്നള്ളിച്ച് കൊണ്ടുവന്നു. ഏവം രാമന്റെ ചൊൽ കേട്ട് ചിന്തയോടെ വിഭീഷണൻ രാമനരികിൽ എത്തിച്ചു വണക്കം പൂണ്ടു സീതയെ. സീതയും വളരെയേറെ അനതാങ്കി എന്നൊരു പ്രയോഗം മലയാളത്തിലുണ്ട്. അനതാങ്കി എന്ന് പറഞ്ഞാൽ തല കുമ്പിട്ട് പോകുന്നവൾ, സൗന്ദര്യത്തിന്റെ ലക്ഷണമാണ്. കൃഷ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഒതുങ്ങിയ അരക്കെട്ടും വളരെ വിടർന്ന മാറിടവും തലയെല്ലാം തന്നെ അല്പം കൊമ്പിട്ട് നടക്കുമ്പോഴാണ് ആനതാങ്കി എന്ന് പറയുന്ന ഒരവസ്ഥ സൗന്ദര്യത്തിന്റെ ലക്ഷണം. ബാലാർക്കായുധ തേജസം എന്ന് തുടങ്ങുന്ന സ്വയംവര പാർവതിയുടെ ആ ധ്യാന ശ്ലോകത്തിൽ ഇങ്ങനെ മന്ദം മന്ദം ഉപയൂഷിയും എന്ന് പറയുന്ന ദേവി വളരെ പതുക്കെ നടന്നു പോകുന്നത് ഇത്ര ഈ കുലീനത്തമുള്ള തറവാടിത്തമുള്ള വ്യക്തികൾ അല്ലെങ്കിൽ സ്ത്രീജനങ്ങളെല്ലാം തന്നെ തലയുയർത്തി പിടിച്ച ആണുങ്ങളുടെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കുന്നവരല്ല, പാദത്തിൽ നോക്കി വേണം പുരുഷനും സ്ത്രീയോട് സംസാരിക്കാൻ. സ്ത്രീയും അടു അതുപോലെ തന്നെ വാസ്തവത്തിൽ പുരുഷന്മാരെ ഇങ്ങനെ തുറിച്ചു നോക്കിക്കൊണ്ടോ അത്തരത്തിൽ ഈ യാതൊരു തരത്തിലും സംസാരിക്കാൻ പാടില്ല, സംസ്കാര ശൂന്യമാണെന്നാണ് വയ്പ്പ്. അപ്പൊ ഇവിടെയും സുന്ദരിയായിട്ടുള്ള ഈ ദേവിയുടെ വരവ് ഇതെല്ലാം തന്നെ കണ്ടു വളരെയേറെ സന്തോഷത്തോടുകൂടി ഇരിക്കുകയാണ് രാമചന്ദ്രൻ. പക്ഷേ വസ്ത്രം കൊണ്ട് മുഖം മൂടി ജനമധ്യേ സലജ്ജയായി ഭർത്താവേ ആര്യപുത്ര എന്നൈക്കേണീടിനാളവൾ. ആര്യപുത്ര ഭർത്താവിനെ വിളിച്ചു, എടാന്നോ പോടാന്നോ ചേട്ടാന്നോ ചേച്ചി എന്നോ ആ രീതിയിലല്ല, ഇപ്പൊ വാസ്തവത്തിൽ എല്ലാ തരത്തിലും ആര്യപുത്ര. അപ്പൊ അങ്ങനെ സംബോധന ചെയ്തുകൊണ്ട് ഇങ്ങനെ വരുന്ന ആ സീതാദേവി വിസ്മയിച്ചും പ്രഹർഷിച്ചും സ്നേഹം പൂണ്ടും പതിവ്രത ഭർത്താവിൻ സൗമ്യവദനം ഭർത്താൾ സൗമ്യതരാസിയാൾ. ഇപ്പൊ സുന്ദരമായിരിക്കുന്ന രാമചന്ദ്രന്റെ മുഖം കാണാം, വളരെ സൗമ്യനായിട്ട് നിൽക്കുന്ന തന്റെ ഭർത്താവിനെ കാണാം. തരളിനുടെ തളർച്ചയാക നീങ്ങി തെളികുളിരമ്പിളി നേർമുഖിക്കുടൻ താൻ ചിരതരം അവിലോകിതം പ്രിയന്തൻ മുഴുതെന്ന് മുഴിതിടൻ മന്മുഖന്ന് കാൺകയാലേ നന്മുഖം അമ്മ കാൺകയാലേ. വളരെ തെളിഞ്ഞു രണ്ടുപേരും പരസ്പരം അഭിമുഖരായിട്ട് ഇങ്ങനെ കണ്ടു നോക്കി കണ്ടു വന്നു. പക്ഷേ അടുത്ത ഈ സർഗത്തിലാണ് 118, ആ സർഗത്തിലേക്ക് വരുമ്പോഴാണ് രാമന്റെ പരുഷവാക്യം. നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം ചിന്തിക്കേണ്ടത്, അധ്യാത്മരാമായണത്തിൽ ഈ രംഗം കാണുകയില്ല. അധ്യാത്മരാമായണത്തിൽ സീതാദേവി വരുന്നു, വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നു. പക്ഷേ സീതാദേവി തന്നെ മറ്റേ ലോകർക്കെല്ലാവർക്കും തന്നെ കുറച്ച് വിശ്വാസം വരാനായിട്ട് അഗ്നിപ്രവേശം നടത്തി ശുദ്ധയാണെന്നിങ്ങനെ പ്രകടിപ്പിച്ചു കൊണ്ടുപോരുന്നു എന്ന് മാത്രം. പക്ഷെ ഇവിടെ അതിനു മുമ്പ് രാമന്റെ പരുഷവാക്യം എന്നുള്ള രീതിയിലാണ് വാൽമീകി പ്രയോഗിച്ചിട്ടുള്ളത്. വാൽമീകി രാമായണത്തിൽ പലയിടത്തും ഈ പരുഷമായിട്ടുള്ള വാക്യങ്ങൾ പലരും പല സന്ദർഭങ്ങളിൽ ഇങ്ങനെ പ്രയോഗിക്കുന്നതാണ്. പരുഷം എന്ന് പറഞ്ഞാൽ ശാസിക്കുന്ന രീതിയിൽ എന്ന് മാത്രം. അപ്പൊ അതേ രീതിയിൽ ഈ ശാസിക്കുന്ന രീതിയിൽ ഇവിടെ നിന്നെ വീണ്ടേ നിതാഭദ്രേ ഉള്ള ശ്രദ്ധിക്കായ അധ്യായം ഇത് അധ്യാത്മ രാമായണത്തിൽ കാണില്ല. നിന്നെ വീണ്ടേ നിതാഭദ്രേ വൈരിയെ കൊന്നുപോരി ഞാൻ പൗരുഷം കൊണ്ട് ചെയ്യേണ്ടുന്നത് ഇതാ നിറവേറ്റിനേൻ. ഞാൻ എന്റേതായിട്ടുള്ള പുരുഷന്റെ പ്രകൃതം അത് വെച്ചുകൊണ്ട് ആ പൗരുഷം വെച്ചുകൊണ്ട് ശത്രുവിനെ തോൽപ്പിച്ച് ഞാൻ നിന്നെ വീണ്ടെടുത്തു, അതെന്റേതായിട്ടുള്ള ജോലി. അണഞ്ഞീനരിശത്തിന്റെ അറ്റം മായ്ച്ചേൻ പരാഭവം
പറിച്ചെറിഞ്ഞേനൊപ്പം ഞാൻ മാറ്റാനേ അവമാനവും. അവമാനമെല്ലാം തന്നെ കളഞ്ഞുകൊണ്ട് ഞാൻ പുരുഷരാണ്, ഞാൻ ആണാണ്, ആണത്വം ഉണ്ട് എന്ന് പ്രകടിപ്പിക്കാനും എല്ലാ തരത്തിലും ഞാൻ യോഗ്യനാണെന്ന് ലോകരമുഴുവൻ അറിയിക്കാനും വേണ്ടിയിട്ട് ഞാനിങ്ങനെ പ്രവർത്തിച്ചു. ഇന്നെന്റെ പൗരുഷം കാണായി, എന്റെ യജ്ഞം ഫലത്തിലായി, സ്വാതന്ത്ര്യവും ലഭിച്ചേ നിന്ന് ആ പ്രതിജ്ഞ കടക്കയാൽ. കട്ടാൻ എന്നോട് ഏർപ്പെട്ട് നിന്നെ ചപല രാക്ഷസൻ, ദൈവം പിണച്ച ദോഷത്തെ മായ്ച്ചേ ഞാൻ മാനുഷത്തിനാൽ. ആ ദുഷ്ടരാക്ഷസൻ രാവണൻ നിന്നെ കട്ടുകൊണ്ടുപോയി, ഒരു ദോഷകരമായിട്ടുള്ള പ്രവൃത്തി ചെയ്തു, സമൂഹത്തിലെ ഈ പറയുന്ന രീതിയിൽ വളരെയേറെ ഒരു അപമതിയെല്ലാം തന്നെ ഉണ്ടാക്കിയത്. അത് ഞാൻ മാനുഷ്യനായ ഞാൻ അതിൽ നിന്ന് തന്നെ മാച്ചു കളഞ്ഞു. വന്നേറ്റോരവമാനത്തെ ത്രാണിയാൽ മായ്ച്ചതായെങ്കിലോ, ത്രാണികെട്ടവനാം അയാൾക്ക് എന്തിനാകുന്നു പൗരുഷം. ത്രാണികെട്ടവനായിട്ട് ആരും ജീവിക്കരുത്. ത്രാണി എന്ന് പറഞ്ഞത് കഴിവ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും തന്നെ ത്രാണനം ചെയ്യാൻ രക്ഷിക്കാനുള്ള കഴിവാണ് ത്രാണി. അപ്പൊ എനിക്കും ത്രാണിയുണ്ട് അവമാനത്തെയെല്ലാം തന്നെ ദൂരീകരിക്കാൻ. സമൂഹമധ്യത്തിൽ ഒരു ഇടിവ് സംഭവിച്ചിട്ടുള്ളത് മാറ്റിയിട്ട് ഇത്തരത്തിൽ ത്രാണി അല്ലെങ്കിൽ കഴിവുള്ളവനാണെന്ന് കാണിക്കാൻ എനിക്ക് അവസരം കിട്ടി. ഞാനത് കാണിച്ചു. ആഴിതാടിയതും, ഹനുമാനെ പറ്റി പറയാം, ആഴിതാടിയതും ലങ്ക ആഗമാനമുടച്ചതും, ലങ്കാമർദ്ദനം ഫലിച്ചിതി ഹനുമാന്റെ ആ വാഴ്ത്തത്തക്ക വൻ തൊഴിൽ. അയാളെ ഇങ്ങനെ പുകഴ്ത്തി. യുദ്ധത്തിൽ വിക്രമം പൂണ്ടും ഹിതം മമ നിനച്ചുമേ സുഗ്രീവൻ സഫലൻ, ചെയ്ത യജ്ഞം ഇന്ന് ഫലത്തിലായി. ഈ കുരങ്ങന്മാരുടെ നേതാവ് രാജാവായിരിക്കുന്ന സുഗ്രീവനും അദ്ദേഹത്തിന്റെ കൂട്ടരും അവരെല്ലാവരും കൂടി എന്നെ സഹായിച്ചു. അത് വളരെ സഫലമായി. ദുഷ്ടനാം ജ്യേഷ്ഠനെ വെടിഞ്ഞ്, വാസ്തവത്തിൽ സഹോദരനെ ഉപേക്ഷിച്ചിട്ടാണ് വിഭീഷണന്റെ വരവ്. എന്റെ അടുത്തേക്ക് അണഞ്ഞവൻ വിഭീഷണൻ ചെയ്ത പണിപ്പാടും ഇന്ന് ഫലത്തിലായി. അപ്പൊ എല്ലാവരെയും സ്മരിച്ചു. അങ്ങനെ ഞാൻ നേട്ടം നേടി എന്ന് പറഞ്ഞിട്ട് രാമൻ ഈ വണ്ണം ഒരു ദൈവത കേട്ടിട്ട് മൈഥിലി പെൺമാൻ പോലെ മിഴി വിടർന്ന് അശ്രുനീരിൽ കുളിച്ചുപോയി. ഇതെല്ലാം തന്നെ കേട്ടിട്ട് കരഞ്ഞുപോയി. ഇപ്പൊ എന്തോ ആവട്ടെ, അവളെ കണ്ടവേ രാമൻ നരിശം വായിച്ച് വീണ്ടുമേ. സ്വഭാവം മാറി. രാമൻ പ്രാകൃതനായി എന്ന് പറയാം ഒരു മനുഷ്യന്റെ ചില സ്വഭാവം ഇടയ്ക്കിങ്ങനെ മാറുന്ന രീതിയിൽ. അവളെ കണ്ടവേ രാമൻ അരിശം വായിച്ചു വീണ്ടുമേ, കത്തും തീയിന്ന് നെയ്യേറ്റം വീഴ്ത്തിയാലെന്ന പോലവെ. കത്തുന്ന എരുതിയിൽ ഇങ്ങനെ നെയ്യൊഴിക്ക എന്ന് പറയുന്ന, എണ്ണയൊഴിക്ക എന്ന് പറയുന്ന രീതിയിൽ അയാള് വീണ്ടും വീണ്ടും ആളി കത്തുന്ന രീതിയിൽ അരിശം ഇങ്ങനെ അടിക്കടി വർദ്ധിച്ചു വന്നു. വളഞ്ഞ പരികത്തോ പുരികത്തോടും തൃക്കണ്ണോട്ടം തിരിച്ചവൻ പരുഷം സീതയോടോ നീ കപി. രാക്ഷസർകൾക്കവേ, അവിടെ കൂടിയിരിക്കുന്ന സകലരും കപികൾ കണ്ടമാനം ഈ കുരങ്ങന്മാരുണ്ട് രാക്ഷസന്മാരുണ്ട്, അവരൊക്കെ കേൾക്കെ പറയാണ് എന്ത് ചെയ്യേണമോ മർത്യൻ അവമാനത്തമാക്കുവാനത്, രാവണനെ കൊന്നു ചെയ്തൻ മാനത്തിനായി ഞാൻ. എന്റെ മാനത്തിന് വേണ്ടി ഞാൻ രാവണനെ കൊന്നു. ഞാൻ അങ്ങനെ എന്റെ മാനമെല്ലാം തന്നെ കാത്തു. വീണ്ടേ നിന്നെ ദുരാവൃഷയായ ദക്ഷിണദിക്കിനത്തവസാൽ ഭാവിതാത്മാവാം അഗസ്ത്യമുനി പോലവേ. എപ്രകാരമാണ് അഗസ്ത്യമുനി ഈ ദക്ഷിണദിക്കിനെ എല്ലാം തന്നെ രക്ഷിച്ചത്? പണ്ട് വിന്ധ്യനിങ്ങനെ ഉയർന്നു പോയപ്പോൾ വിന്ധ്യന്റെ തലവാഴ്ത്താനായിട്ട് അഗസ്ത്യ മഹർഷി ചെയ്ത ആ പ്രത്യേക രീതിയിലുള്ള ഒരു പ്രയത്നം, എനിക്ക് തെക്കോട്ടേക്കൊന്ന് പോകണം നീ തലതാഴ്ത്തണം എന്ന് പറഞ്ഞ് തിരിച്ചു വരുന്നവരെ അങ്ങനെ നിൽക്കണമെന്ന് പറഞ്ഞ് തപസ്വാധ്യായ നിരതനായിരിക്കുന്ന അഗസ്ത്യമുനിയെ പോലെ ഞാനും വാസ്തവത്തിൽ പ്രവർത്തിച്ചു. എന്നിട്ടോ ഞാൻ മിത്രജനവീര്യത്താലി സാധിച്ചരണശ്രമം നിനക്കായി ചെയ്തതല്ലെന്നും ഭദ്രേ ബോധിച്ചുകൊള്ളുക നീ. ഇവിടെ മുതലാണ് ഈ രാമന്റേതായിട്ടുള്ള സ്വഭാവം, നമ്മൾ സാധാരണക്കാരുടെ രീതിയിലുള്ള സ്വഭാവം. അപ്പൊ ഇദ്ദേഹം ഒരു അവതാര പുരുഷനാണെന്നോ ആധ്യാത്മരാമായണത്തിൽ കാണുന്ന രീതിയിലെ ഒരു സ്വരൂപം ഇവിടെ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നില്ല. ഈ ചെയ്തത് എന്റെ ചൊൽക്കൊണ്ട വംശത്തിനൊരിളപ്പവും ദുഷ്പേരും ഏൽക്കായുവതിനും നീതി പാലിപ്പതിന്നുമാണ്. അപ്പൊ വാസ്തവത്തിൽ ഇത് ഞാൻ എന്തിനായി ഇങ്ങനെ പാടുപെട്ട് ഈ കാടെല്ലാം തന്നെ ഓടിതുണ്ടെന്ന അവസാനം കുരങ്ങന്മാരുമായിട്ട് സന്ധ്യയൊക്കെ ചെയ്ത് ഇവിടെ വന്ന് യുദ്ധം ചെയ്ത് നിന്നെ വീണ്ടെടുത്ത് അല്ലെങ്കിൽ ശത്രുവിനെ കൊന്നത് എന്ന് ചോദിച്ചാൽ, വീണ്ടേ നിന്നതൊരാദൃഷ്ടനായ ദക്ഷിണദിക്കിന തപസാൽ എന്ന് ശക്തി പ്രകടിപ്പിക്കാനും, അതുപോലെ നിനക്കായി ചെയ്തതല്ല. ഇത് കേൾക്കേണ്ട താമസം, ഒരു പെണ്ണാണെങ്കിലും പെട്ടെന്ന് തന്നെ ബോധം കെട്ട് വീഴും. സീതാദേവി ഇത് കേട്ടിട്ട് വാസ്തവത്തിൽ അസ്തപ്രജ്ഞയായി പോകുന്നുണ്ട്. ചാരിത്ര സംശയം പ്രാപിച്ച് എൻ മുന്നിൽ അമരുന്ന നീ, ചാരിത്ര പ്രശ്നം. അപ്പൊ ഏതൊരു പുരുഷനായാലും തന്റെ ഭാര്യയില് ഇത്തരത്തിൽ തോന്നും. ഒരു കൊല്ലക്കാലം ഇങ്ങനെ മാറിയിരുന്ന സീതാദേവിയിൽ തോന്നിയെങ്കിൽ, രണ്ടു മൂന്നോ അതിലധികമോ വർഷക്കാലം ഇങ്ങനെ ദുബായിൽ പോയിട്ട് തിരിച്ചു പോരുന്ന ഒരു ഭർത്താവിന് എന്തു തോന്നും? ചിന്തിച്ചു നോക്കൂ, ഈ കൊല്ലം മൂന്നോ അല്ലെങ്കിൽ അഞ്ചു കൊല്ലക്കാലം എന്റെ പെണ്ണമ്പുള്ള ഭാര്യ എന്താണാവോ ഇവിടെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരുന്നത്? സംശയം വരികയാണ്.
അപ്പൊ ഇതുപോലെ തന്നെ ചാരിത്ര സംശയം പ്രാപിച്ച് എൻ മുൻപിൽ അമരുന്ന നീ നേത്ര രോഗിക്ക് ദീപം പോലെ എനിക്ക് അഹിത ഏറ്റവും എനിക്ക് ഒട്ടും തന്നെ പിടിക്കുന്നില്ല നിന്റെ സാന്നിധ്യം. എനിക്ക് നിന്നിൽ വിശ്വാസമില്ല, ചരിത്ര ശുദ്ധി ഇല്ലാത്തവള്, സംശയം ജനിച്ചിരിക്കുകയാണെന്ന്. അതിനാൽ വിടതന്നീൻ പൊയ്ക്കൊള്ളുക ഇഷ്ടം പോലെ ജാനകി. ഓഹോ, അപ്പൊ നീ ഒരു കാര്യം ചെയ്യ, നീ എന്റെ അടുത്ത് നിന്റെ മുൻപിൽ നിന്ന് ഓടിക്കോ പൊയ്ക്കോ, എനിക്ക് നിന്നെ വേണ്ട എന്നുള്ള മട്ട. ഈ പത്തുതിക്കലും ഭദ്രേ നിന്നാലെ കാര്യമില്ലമേ. ദശദിക്കുകള് അട്ടയക്കുകളും മുകളിലും താഴെയായിട്ട് എനിക്ക് നിന്നെ കൊണ്ടൊരു കാര്യമില്ല, നിനക്ക് ഇഷ്ടം പോലെ പോകാം. കുലീനൻ ഏതൊരാളും അന്യഗ്രഹത്തിൽ പാർത്ത പെണ്ണിനെ, ഒരു കുലീനനായ തറവാടിയായിട്ടുള്ളൊരു വിക്രി അന്യഗ്രഹത്തിൽ പാർത്ത ഒരു പെണ്ണിനെ തിരിച്ചെടുക്കും, അങ്ങനെ തിരിച്ചെടുക്കാറില്ല. തേജസ്വി ഉത്കണ്ഠിത മനസ്കനായി. എത്രമാത്രം പ്രയാസമുണ്ടാകും ഒരന്യന്റെ വീട്ടിൽ ഒരു വല്ലക്കാലം താമസിച്ച ഒരു സ്ത്രീയെ ആരാണ് ഒരു തറവാടിയായിട്ടുള്ളൊരു വ്യക്തി സ്വീകരിക്കുക? മണ്ണാനും മണ്ണാത്തിയും അത്തരത്തിലെ രചകൻ എന്ന് പറയുന്ന, അതായത് വെളുത്തേടൻ, അയാളുടെ രംഗമെല്ലാം തന്നെ കഥകളിയിൽ അവതരിപ്പിക്കുമ്പോൾ, പണ്ട് ഞാൻ വാഴന്റേടക്കുന്നതായരുടെയും കലാമണ്ഡലം കൃഷ്ണനായരുടെ ഒക്കെ അതിസുന്ദരമായിട്ടുള്ള വേഷവും ആട്ടവും ഇതൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഈ മണ്ണാൻ വാസ്തവത്തിൽ ഈ മണ്ണാത്തിയോട് പറയുന്നത്, അന്യാകാര വാസം ചെയ്ത നിന്നെ സ്വീകരിച്ച ഞാനും ധന്യനായിടുമോ ശ്രീരാമൻ എന്ന പോലെ. ആ പ്രയോഗം നോക്കുക, അത് തന്നെ ഇവിടെയും കാണാം. അപ്പൊ ഈ വാൽമീകി രാമായണത്തിൽ കാണുന്ന അതേ ശൈലിയിലാണ് അട്ടക്കഥയില് അന്യാകാര വാസം ചെയ്ത, വേറൊരുത്തന്റെ വീട്ടിൽ ചെന്ന് താമസിച്ചു, അന്യാകാര വാസം ചെയ്ത നിന്നെ സ്വീകരിച്ച ഞാനും. എടോ, ഈ മണ്ണാത്തിയോട് പറയുകയാണ്, ഈ പറയുന്ന വെളുത്തേടത്തിയോട്, നീ വേറെ വീട്ടിൽ പോയി താമസിച്ചിട്ട് വന്നിരിക്കുകയല്ലേ, നിന്നെ സ്വീകരിക്കുകയില്ല, ഞാൻ രാമചന്ദ്രനല്ല എന്ന്, രാമനെ പോലെ അന്യാകാരവാസം ചെയ്ത് നിന്നെ ഞാൻ സ്വീകരിക്കുകയില്ല എന്നിങ്ങനെ പറഞ്ഞതാണ് ഒരു അപവാദമായിട്ട് കേട്ട് വഴിക്ക് വഴി ഈ പറയുന്ന ശ്രീരാമന്റെ ചെവിട്ടിൽ കേട്ട്, അതിന്റെ വരുന്ന ഫലമായിട്ടാണല്ലോ സീതയെ ഉപേക്ഷിക്കുന്നത്. ഇവിടെയും ചാരിത്ര സംശയം പ്രാപിച്ചൻ മുൻപിൽ അമരുന്ന നീനേത്രയോഗിക്ക് ദീപം പോലെ എനിക്ക് അഹിതയേറ്റവും, അതിനാൽ വിടതന്നീൻ പൊയ്ക്കൊള്ളുക ഇഷ്ടം പോലെ ജാനകി. ഈ പത്തുതിക്കലും ഭദ്രേ നിന്നാലെ കാര്യമില്ലമേ. കുലീനനാം ഒരാൾ അന്യഗ്രഹത്തിൽ പാർത്ത പെണ്ണിനെ തിരിച്ചെടുക്കും, തേജസ്വി ഉത്കണ്ഠിത മനസ്കനായി. രാവണാങ്കേ വസിച്ചോൾ നീ ദുഷ്ടൻ കണ്ണാല കണ്ടവൾ. അപ്പൊ അവളൊക്കെ തുറച്ചു നോക്കിയിട്ടുണ്ട് രാവണൻ, അതുകൊണ്ടാകെ കുഴപ്പമായി. നിന്നെ തിരിച്ചെടുക്കാമോ കുലവൻ പോവും, കുലവൻ പോതിടുന്ന ഞാൻ. അപ്പൊ കുലത്തിന്റെ വൻപ് എന്റെ കുലം കേമോ സൂര്യാന്യത്തിൽ ജനിച്ചതാണ്, രാമനാണ്, ദശരഥപുത്രനാണെന്നൊക്കെ ഇങ്ങനെ വൻപ് അത്തരത്തിൽ ഇതെല്ലാം വീമ്പിളൊക്കെ ഇളക്കുന്ന എനിക്ക് യോജിച്ചതെല്ലാം നിന്നെ സ്വീകരിക്കുന്നത് എന്ന്. ഇങ്ങനെ അധ്യാത്മ രാമായണത്തിൽ കാണില്ല എന്ന്. ഇത് വാൽമീകി രാമായണത്തിൽ കാണുന്ന രംഗമാണ്. എന്തിനോ വീണ്ടും ഞാൻ നിന്നെ അത് കിട്ടിക്കഴിഞ്ഞുമേ. എന്തിനോ നിന്നെ വീണ്ടെടുത്തു, എന്തിനാത്? സത്യത്തിൽ എന്റെ വീറും വാശിയും കാണിക്കാൻ, എന്റേതായിട്ടുള്ള പ്രാണി രക്ഷ അല്ലെങ്കിൽ രക്ഷിക്കാനുള്ള കഴിവ് കാണിക്കാൻ, ഞാൻ നിസാരക്കാരനല്ല എന്ന് ലോകത്തെ ഇങ്ങനെ ബോധ്യപ്പെടുത്ത. ഇല്ലൊരാസക്തിമേ നിങ്കൽ വിട്ടുപോകാം യഥേഷ്ടവേ. നിന്നിലെ ഒരു ആസക്തിയില്ല, നീ വന്ന പൊഴിക്ക് പൊയ്ക്കോ. ഈ വണ്ണം ഇത് ഞാൻ ഭദ്രേ തീർപ്പു ചെയ്തിട്ടുരച്ചതാം, പാർക്കാം യഥേഷ്ടം ഭരതൻ തങ്കലോ ലക്ഷ്മണൻ തങ്കലോ സീതേ ശത്രുഘ്ന സുഗ്രീവ ആശരേന്ദ്രൻ വിഭീഷണൻ സേവിച്ചുകൊള്ളുക ഇവരെയോ സുഖം തോന്നുമിടത്തെയോ. നോക്കൂ എത്രമാത്രം നികൃഷ്ടമായിട്ടുള്ളൊരു ഭാഷ. രാമചന്ദ്രനിലാണ് ഈ മാറ്റം വരുന്നതെന്ന് ശ്രദ്ധിക്കുക, ഇത് വാൽമീകി എഴുതിയതാ, കള്ളത്തരമൊന്നുമല്ല. കാരണം എന്താ? ഒരുപക്ഷെ പ്രകടനമായിരിക്കും, ബാഹ്യമായിട്ടുള്ള ഒരു പ്രത്യേക പ്രകടനം, ഒരു നടനമോ ഒരു നാടകം ആടുന്ന രീതിയിലായിരിക്കും. എങ്കിൽ തന്നെ നിനക്ക് വേണമെങ്കിൽ ലക്ഷ്മണന്റെ കൂടെ പോകാം, ഭരതന്റെ കൂടെ പോകാം, അല്ലെങ്കിൽ ഈ രാവണ സഹോദരനായിട്ടുള്ള വിഭീഷണന്റെ കൂടെയോ സുഗ്രീവന്റെ കൂടെ ഒക്കെ നിനക്ക് പോകാം. വസ്തുത നിനക്ക് ഇഷ്ടം പോലെ എവിടെയെങ്കിലും പൊയ്ക്കോ. സീതേ മനോജ്ഞ ദിവ്യാംഗി നിന്നെ കണ്ടിട്ട് രാവണൻ വീണാൾ സഹിക്കുകയില്ലല്ലോ സ്വഗ്രഹത്തിൽ വസിക്കവേ. എന്ത് സംശയത, ഒരു കൊല്ലക്കാലം നീ വാസ്തവത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു രാവണന്റെ വീട്ടില്, ഈ വളരെയേറെ കാലം ഒരു കൊല്ലക്കാലം അവിടെ കുത്തിയിരുന്ന നിന്നെ കണ്ടിട്ട് സമാധാനത്തോടുകൂടി അയാൾ ഇരിക്കാനിടയില്ല. അപ്പോ നിന്നെ വിശ്വാസമില്ല, എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് ഉറപ്പിക്കുകയാണ് ഈ പറയുന്ന സാധാരണ മനുഷ്യനെ പോലെ, സാധാരണ മനുഷ്യന്റെ ഇളകുന്ന മനസ്സ്. അതേ രീതിയിലാണ് രാവണൻ, രാമനെ നമ്മൾ ഇവിടെ കാണുന്ന വാൽമീകി രാമായണത്തില്. ഉടനെ തന്നെ അടുത്ത രംഗത്തേക്ക് വരുമ്പോഴാണ് സീതയുടെ അഗ്നിപ്രവേശം. ഇത് നമുക്ക് ഒന്ന് കമ്പയർ ചെയ്യേണ്ടതുണ്ട്. അധ്യാത്മ രാമായണത്തിൽ രംഗമില്ല എന്ന് പറഞ്ഞു, അധ്യാത്മ രാമായണത്തിൽ സീത അഗ്നിയിൽ പ്രവേശിക്കുന്നുണ്ടതാനും. അതിന് ഉപോത്ബലകമായിട്ട് കഥ അധ്യാത്മ രാമായണത്തിൽ പറഞ്ഞ് ഫലിപ്പിക്കുന്നത്, മാരീചൻ വന്ന് പൊന്മാനായിട്ട് ഈ പറയുന്ന മോഹിപ്പിച്ച സീതാദേവിയുടെ അടുത്ത് നിന്ന് രാമനെ ദൂരെയാക്കുന്ന ആ രംഗത്ത്
സീത നഷ്ടപ്പെടുമെന്ന് അറിയാവുന്ന രാമചന്ദ്രൻ മായാസീതയാണ് ഉടകത്തിൽ നിർത്തിയത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൊണ്ടാണ് അഗ്നിയിൽ ഒളിപ്പിച്ചു വച്ചു. അഗ്നിയിൽ ഒളിപ്പിച്ചു വച്ച സീതയെ വീണ്ടും എടുക്കാൻ വേണ്ടിയിട്ട് അഗ്നിപ്രവേശം നടത്തിയെന്നാണ് അധ്യാത്മരാമായണത്തിലെ തത്വം. നമ്മൾ സാധാരണ അഗ്നിയിലെല്ലാം തന്നെ നമുക്ക് ഒളിപ്പിച്ചു വയ്ക്കാം. അതാണ് വിളക്കിന്റെ പ്രത്യേകത, ഹോമത്തിന്റെ പ്രത്യേകത. അഗ്നിയിലേക്ക് നമ്മൾ ആവാഹിച്ചിടും, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ആരെ വേണമെങ്കിലും അവിടെ നമുക്ക് ഒളിപ്പിച്ചു വയ്ക്കാം. അഗ്നി എല്ലാത്തിനും സങ്കേതമായിട്ടുള്ള സ്ഥലമാണ്, പ്രത്യേകിച്ചും ആധ്യാത്മിക വിദ്യയുടെ സങ്കേതവുമാണ്. അപ്പോൾ ഇവിടെ ആധ്യാത്മിക വിദ്യയിൽ വിദ്യ എന്ന് പറയുന്ന സീതാദേവിയെ ഒളിപ്പിച്ചു വയ്ക്കുവാൻ അഗ്നിയെ തന്നെയാണ് ശ്രീരാമൻ കണ്ടത്. അതിന്റെ ഫലമായിട്ട് ഒടുവിലും അഗ്നിപ്രവേശം നടത്തി മായാസീത മാറി, എന്നിട്ട് ഒറിജിനൽ സീത അഗ്നിയിൽ നിന്ന് പോകുന്നു എന്നാണ് അവിടെ. നമുക്കത് വായിക്കാം. ഏതായാലും സീത അഗ്നിയിലേക്ക് പ്രവേശിക്കുകയാണ്. കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ കേട്ടിട്ട് വളരെയേറെ ദുഃഖത്തോടുകൂടി ദേഹം തരിക്കു മാറേവം അരിശം കൊണ്ടു രാഘവൻ പൗരർ പരുഷം ചൊരുകയാൽ പാരം വേദന വേദന കൊണ്ടു മൈഥിലി മുൽപാടു കേട്ടിട്ടില്ലാത്ത ഭർത്തൃരുക്ഷോക്തിവിധം മാലോകർ മധ്യേ കേട്ടിട്ട് അസീതാലജയിലാണ്ടുപോയി തന്റെ ഗാത്രങ്ങളിൽ തന്നെ ഉൾപൂകിക്കൊണ്ട് ജാനകി ആ മുള്ളുവക്കാൽ മുള്ള ഉള്ളിൽ പാഞ്ഞപോൽ അശ്രുതൂകിനാൾ. ഒരിക്കലും കേട്ടിട്ടില്ല എന്റെ ഭർത്താവ് ഇങ്ങനെ മാറ്റം വരുന്നത് എങ്ങനെയാ. ജീവിതകാലത്ത് ഒരിക്കലും ഇദ്ദേഹത്തെ ഈ രീതിയിൽ കണ്ടിട്ടില്ല. അതനും പിന്നെ കണ്ണീരൊഴുകിനതൻ മുഖത്തെ തുടച്ചവൾ മെല്ലവെ തൊണ്ട ഇടറി ഭർത്താവോട് ഏവമോതിനാൾ രൂക്ഷമായി കർണകടുവായി ചേരാത്ത മൊഴി ഇങ്ങനെ ചെലുവതെന്ത് എന്നോട് എൻ വീര ഹീനൻ ഹീനയോടാം വിധം. ഒരു വൃത്തികെട്ടവൻ ഒരു വൃത്തികെട്ടവളോട് സംസാരിക്കുന്ന രീതിയെന്ന് സീതയും പറയുന്ന വാക്ക്, ഈ വാൽമീകി സീതയെ കൊണ്ട് പറയിക്കുന്ന വാക്കുകൾ ഒട്ടും മോശമല്ല. അങ്ങനെ ഹീനനെ പോലെ സംസാരിക്കുന്ന എന്താ ഹീനയോട് സംസാരിക്കുന്ന രീതിയിലും അങ്ങൊന്നു കരുതും മട്ടിലല്ല നില മഹാഭുജ വിശ്വാസം പൂണ്ടുകൊഴുകിൽ എങ്ങൻ ചാരിത്രം അതാ സത്യമാം. എന്റെ ചാരിത്രം എന്റേതായിട്ടുള്ള പ്രാതിവൃത്യം അത് സത്യമാണ് അങ്ങനെ വിശ്വസിക്കണം എന്നെല്ലാം പറയുന്നുണ്ട്. പ്രാകൃത സ്ത്രീ നടപ്പാൽ അജാതിയിൽ ശങ്ക കൊള്ളൂ നീ തിരിക്കുകി ശങ്ക പരീക്ഷിതയല്ലോ ഭവാൻ ഞാൻ. നീ പലപ്പോഴും എന്നെ പരീക്ഷിച്ചിട്ടുള്ളതല്ലേ, എന്നിൽ ഇത്രമാത്രം സംശയാലുവാകേണ്ട കാര്യമുണ്ടോ? വാസ്തവത്തിൽ ത്യജിക്കുക ഈ ശങ്ക, ഏറ്റവും വലിയ വിഷമാണ് ശങ്കാവിഷം. നമ്മുടെ ഇടയിലും ഉണ്ട് ഈ സംശയം. പലപ്പോഴും ഇന്നത്തെ കേസുകൾ, പ്രത്യേകിച്ചും ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള കേസുകളെല്ലാം തന്നെ ശങ്ക എന്ന് പറയുന്ന വിഷം കൊണ്ടുണ്ടാകുന്ന, പാമ്പ് കടിച്ചാൽ വിഷമാണ്, പക്ഷേ ശങ്ക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ രൂക്ഷമായിരിക്കുന്ന വിഷമാണ്. സംശയിക്കാൻ പാടില്ല. സീസേഴ്സ് വൈഫ് ഈസ് ബിയോണ്ട് സസ്പീഷൻ എന്നൊരു പ്രയോഗമുണ്ട്. സീസറുടെ ഭാര്യ സംശയാതീതയാണ്. അപ്പോൾ സംശയാതീതയാണ്, രണ്ട് തരത്തിൽ ചിന്തിക്കണം. സീസറുടെ ഭാര്യയ്ക്ക് തെറ്റുകുറ്റങ്ങളില്ല, അവളെ സംശയത്തിന് അതീതയായിട്ട് ചിന്തിക്കണം. അവൾ എന്ത് ചെയ്താലും സംശയത്തിന് ഇടയില്ല എന്നർത്ഥവും കൂടി. അപ്പൊ അത്രമാത്രം ഒരു സ്ഥാനം കൽപ്പിക്കുന്നുണ്ട്. നമ്മൾ അടുത്തുകൂടുന്നവരെ സംശയത്തോടുകൂടി അത് വീക്ഷിക്കാൻ തുടങ്ങിയാൽ ഒക്കെ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളെല്ലാം തന്നെ അടിക്കടി വർദ്ധിച്ചു വന്ന് എന്തെന്നില്ലാത്ത അരോചകമായിരിക്കുന്ന സ്ഥിതി വിശേഷം ഉണ്ടാകുകയും ചെയ്യും. അപ്പൊ ഇവിടെയും ശങ്കയെ പറ്റി പറയുകയാണ്. ഗാത്രസ്പർശം വശക്കേടാൽ അല്ലോ പറ്റീ മമ പ്രഭു, എന്നെ പിടിച്ചു രഥത്തിൽ കയറ്റി, അല്ലെങ്കിൽ ഈ പറയുന്ന പുഷ്കര വിമാനത്തിൽ കയറ്റി കൊണ്ടുപോയി, അതെല്ലാം ശരിയാണ്. പക്ഷെ ഇതെല്ലാം തന്നെ സംഭവിച്ചെങ്കിലും ഞാൻ വാസ്തവത്തിൽ എന്റെ മനസ്സുകൊണ്ട് അതെന്റെ ഇച്ഛയല്ലല്ലോ, എന്റെ ആഗ്രഹപ്രകാരമൊന്നുമല്ല. അയാൾ പിടിച്ചു വലിച്ചുകൊണ്ട് കുറ്റം ദൈവത്തിനാണ് അതിൽ എനിക്ക് അധീനമൻ ചിത്തം ഇതോ നിൽപ്പൂ ഭവാങ്കലേ മെയ്യൽ പരാധീനതയിൽ എന്തു ചെയ്യൂ അശക്തത ഞാൻ. പണ്ട് രാവണൻ ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോയി എന്നുള്ളത് ഒരു പരാധീനമായിരിക്കുന്നൊരവസ്ഥയാണ്. അതിനെയെല്ലാം തന്നെ നീ ശങ്കിച്ചുകൊണ്ട് ഇത്തരത്തിൽ പെരുമാറുന്നത് ശരിയല്ല. വീരാകാൻമാനയച്ചല്ലോ വീരനം ഹനുമാന നീ നിൻ വാക്ക് കേട്ട മാത്രയ്ക്ക് കവിതൻ മുൻപ് വെച്ചുതാൻ ജീവിതത്തെ വെടിഞ്ഞേനെ വീരാ നീ കൈവെടിഞ്ഞ ഞാൻ പടാഞ്ഞേനെ തവവൃഥ പ്രാണസംശയം ശ്രമം. ഇത്ര സംശയമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നീ എന്തിനാ ഹനുമാനെ പറഞ്ഞു വിട്ടത്? അത്രമാത്രം സംശയം വെച്ചു പുലർത്തുന്ന എന്റെ അടുത്തേക്ക് ഹനുമാനെ പറഞ്ഞു വിട്ട് മോതിരവും കൊടുത്തു വിട്ട് ഞാൻ അങ്കുലിയും വാങ്ങിയിട്ട് പകരമായിട്ട് ചൂടാരമണിയും തിരിച്ചു കൊടുത്തു വിട്ടില്ല, ഈ രംഗങ്ങളെല്ലാം ഓർത്തു നോക്കുമ്പോ എന്തിനാണപ്പ ഈ സംശയം? ഇപ്പോൾ നിസാരനൊരുവൻ പോലെ സ്ത്രീത്വത്തെ സ്ത്രീത്വം എന്ന് പറയുന്നതിനെ കണ്ടതുള്ളൂ നീ ജനകാത്മജ എന്നായി ഞാൻ മണ്ണിൽ നിന്ന് ജനിച്ചതും. ഞാൻ ഭൂമിയിൽ നിന്ന് ജനിച്ച ജനകാത്മജയല്ലേ? എന്റെ അച്ഛനമ്മമാരെന്ന് പറയുമ്പോൾ ഭൂമിദേവി, ആ ഭൂമിദേവിയിൽ നിന്ന് സീതയിൽ നിന്നുണ്ടായവളല്ലേ?
എന്നടപ്പു ഗണിച്ചീല നടപ്പറിയോൻ ഭവാൻ വകവച്ചീല. ബാല്യത്തിൽ ബാലൻ വേളി കഴിച്ചതും, നീ വിവാഹം കഴിക്കുമ്പോൾ വളരെ നന്ന ചെറിയ ഒരു ബാലനാണ്, വാസ്തവത്തിൽ നീ ഗൗനിച്ചില്ലേ എന്റേതായിട്ടുള്ള ജന്മത്തിന്റെ വൈശിഷ്ട്യം. അത്തരത്തിലുള്ള എന്നെ നീ ഇങ്ങനെ ശങ്കിക്കുന്നത് ശരിയാണോ? എൻ ഭക്തിശീലം ഇവയൊക്കവേ പിന്നിലാക്കി നീ എന്നോദീക്കേണുകൊണ്ട് അശ്രു ഗദ്ഗദം പൂണ്ടു മൈഥിലി. കഷ്ടം 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 ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് എന്താ ചെയ്തത്? ചിന്തയാണ്ട് ആർത്തനായി നിൽക്കും ലക്ഷ്മണൻ തന്നോടോതിനാൽ സൗമിത്രെ തീർക്ക. ആ പ്രയോഗം നോക്കണം, അടുത്ത പ്രയോഗം. ചിത ഒന്ന് എനിക്ക് ഈ മാലിന് ഔഷധം, ഈ ദുഃഖത്തിന് പരിഹാരമായിട്ട് ഒരേ ഒരു ഔഷധം മാത്രമേ ഉള്ളൂ, ഒരു ചിതയൊരുക്ക. ലക്ഷ്മണകുമാരനോട് പറയുക, ഒരു ചിത എനിക്ക് എടുത്ത് ചാടാനായിട്ട് തീക്കുണ്ടം ഒരെണ്ണം ഉണ്ടാക്കുക. ചിത സാധാരണ ശവത്തെ കത്തിക്കുന്നതാണല്ലോ ചിത. ചിത എന്നുള്ളതിന് പല പല അർത്ഥങ്ങളുണ്ട്, പക്ഷെ ഇവിടെ നമുക്ക് അത്തരത്തിലെടുക്കാം. ജീവിച്ചിരിക്കവേ ജീവിച്ചിരിക്കുവാനാളല്ലീ ഇല്ല പൊല്ലാപ്പു വിട്ടു ഞാൻ ഭർത്താവ് നന്മ നന്നാതെ ജനമധ്യേ ത്യജിക്കയാൽ തക്കതങ്കിതി പോകാനായി തീയിൽ ചാടുന്നതുണ്ട് ഞാൻ ഏവം വൈദേഹി ചെമാറേ വീരമ വീര വീരരുന്മർദ്ദി ലക്ഷ്മണൻ ധരിച്ചൂടാമയോടെ നോക്കിനാൻ രാഘവന്റെ ആനനം രാമന്റെ ഭാവമാങ്ക്യത്താൽ സൂചിപ്പിച്ചതറിഞ്ഞുടൻ നിർമ്മിച്ച ചിത. അപ്പൊ രാമന്റെ ഉദ്ദേശം അത് തന്നെയാ. അപ്പൊ ചിതകരണം ഉണ്ടാക്കാൻ ലക്ഷ്മണകുമാരനോട് അനുജനോട് പറഞ്ഞപ്പോൾ അനുജൻ ചേട്ടനെ നോക്കി, ചേട്ടന്റേതായിട്ടുള്ള ആംഗ്യ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുഖഭാവം കൊണ്ട് മനസ്സിലാക്കി അത് തന്നെയാണ് ആവശ്യം. അത്തരത്തിൽ ചിതയെല്ലാം തന്നെ ഒരുക്കി കൊടുത്തു ലക്ഷ്മണകുമാരൻ. നല്ല കത്തുന്ന ചിത, നമ്മൾ സാധാരണ കാണുന്ന ഉടന്തടിച്ചാട്ടം സതി, ഭർത്താവ് മരിച്ചു കിടക്കുന്ന അല്ലെങ്കിൽ മരിച്ചതിനു ശേഷം ചിതയിൽ ഏറ്റിക്കഴിഞ്ഞാൽ അതിനോടൊപ്പം ഈ തീയിലേക്ക് എടുത്തിയാടുന്ന സമ്പ്രദായം പോലെ, അതാണല്ലോ ഈ സതി അനുഷ്ഠിക്കുക. പക്ഷെ വാസ്തവത്തിൽ ഈ സീതാദേവി സതിയല്ല അനുഷ്ഠിക്കുന്ന, സ്വയം തന്നെ ദേഹത്യാഗം ചെയ്യാം. കേൾക്കാൻ പാടില്ലാത്ത വാക്കുകളെല്ലാം കേൾക്കുക, ചാരിത്രത്തിന് ദോഷം വരുന്ന രീതിയിൽ പെരുമാറുക, താൻ അറിയാത്ത താൻ ചെയ്യാത്ത ആ കുറ്റങ്ങളെല്ലാം തന്നെ തന്നിൽ ആരോപിക്കുക, അത്രമാത്രം കഷ്ടമാണെന്ന് നോക്കൂ. മിണ്ടാൻ നോക്കാനോ ആളായില്ലല്ലോ മിത്രല്ലാരുമേ ഉടൻ തിരുമുഖം ചാച്ചു നിന്ന രാമനമല്ലവേ. മുഖമൊക്കെ ഇങ്ങനെ തിരിച്ച് നിൽക്കുന്ന രാമനെ വലം വെച്ച് അപ്പോഴും ആ പരിവതാരത്തിന്റെ പ്രവൃത്തി നോക്കൂ. തന്റെ ഭർത്താവിനെ വലത്തുവച്ച് ചുറ്റി, എന്നിട്ട് തീയിന്നരികത്തെത്തി മൈഥിലി ദേവകൾക്കും ദിജന്മാർക്കും വണങ്ങി അത് ജാനകി തൊഴുകൈ പൂണ്ട് ചിന്തിയിൽ ചാരേ നിന്നേവമോദിനാൾ. എന്താ തീയില് ചാടാനായിട്ട് പോകുന്നതിനോ പറയുന്നു നോക്കൂ. രാമങ്കൾ നിന്നകന്നിട്ടില്ല എന്നും എൻ മനമെങ്കിലോ ലോകത്തിൻ സാക്ഷിയാം അഗ്നി എന്നെ പാലിക്ക നീളവേ. രാമനിൽ നിന്റെ മനസ്സുകൊണ്ട് അകന്നിട്ടില്ല എങ്കിൽ അല്ലയോ അഗ്നിദേവ നിന്നിലേക്ക് എടുത്തിയാടുന്ന എന്നെ വാസ്തവത്തിൽ രക്ഷിക്കണം. എങ്ങനെ? ഞാൻ ശുദ്ധയാണെന്ന് ലോകത്തിൻ സാക്ഷിയാം അഗ്നിയേ എന്നെ പാലിക്ക നീളവേ ശുദ്ധചാരിത്ര ഞാൻ ദുഷ്ട എന്നോർപ്പൂ രാമനെങ്കിലോ. അപ്പൊ രാമന്റേതായിട്ട് സംശയമെല്ലാം തന്നെ ദൂരീകരിക്കണമെങ്കിൽ അല്ലയോ അഗ്നി ഭഗവാനെ നീ തന്നെ രക്ഷിക്കണം. ലോകത്തിൽ സാക്ഷിയാം അഗ്നി എന്നെ പാലിക്ക നീളവേ കർമ്മവദ്ബുദ്ധിയാൽ സർവധർമ്മവിത്തായ രാമനെ തള്ളിയോളല്ല ഞാനെങ്കിൽ എന്നെ പാലിക്ക പാവകൻ. അങ്ങനെ എല്ലാവരോടും, സകല ദേവന്മാരോടും അഷ്ടവിപ്പാലന്മാരോടും അഗ്നി ഭഗവാനോടും എല്ലാം തന്നെ പ്രാർത്ഥിക്കുകയാണ് എന്റെ ചരിത്രശുദ്ധി, എന്റേതായിട്ടുള്ള പാതിവൃത്ത മഹിമ ഇതെല്ലാം തന്നെ പ്രകടമാക്കിക്കൊണ്ട് നീ രക്ഷിക്കണം. പുതു തങ്ക നിറം പൂണ്ടോ തങ്ക പൊങ്കോ പണിഞ്ഞവൾ ചാടിനാൾ അരിജന്തിയിൽ സർവലോക സമക്ഷമേ കണ്ടാരഗ്നിയിൽ വീണിടുവ വിശാലാക്ഷി സീതയെ ഒരു പൊൻവേദിയെ പോലെ ജീവജാലങ്ങളൊക്കെയും കണ്ടാരഗ്നിയിൽ വീണിടുവ മഹാഭാഗയത്തത ദേവർഷി ഗന്ധർവമഖേ പൂർണാഹൂതിയാവിധം യാഗത്തിൽ മന്ത്രസംശുദ്ധ വസുധരേ വസുധാരകണക്കിനെ തീ പോകും അവളെ കണ്ട് കേണാർത്തു സ്ത്രീകളെ വരും ശാവാൽ വിൺവിട്ട് നരകേ വീഴും ദേവിയെ ആ വിധം കണ്ടാൾ അവളെ മുപ്പാരും ദേവഗന്ധർവ ദൈത്യരും അവൾ തീയിൽ പതിക്കുമ്പോൾ അയ്യോ എന്ന് ആരവം. എല്ലാവരും കൂടി അയ്യോവത്തോ എന്ന് ഞാൻ നിലവിളിക്കാൻ തുടങ്ങി. കഷ്ടം ഈ സീതാദേവി കാണിക്കുന്ന പ്രവൃത്തി അഗ്നിയിലേക്ക് എടുത്തുചാടുകയാണ്. രാമന്റേതായിട്ടുള്ള വാക്കുകൾ ശ്രവിച്ചിട്ട് ഏറ്റവും നിക്കക്കളിയില്ലാതെ അല്ലെങ്കിൽ വളരെയേറെ ദുഃഖിതയായിട്ടുള്ള താൻ തന്റെ ശരീരത്തെ ദഹിപ്പിക്കുന്ന രീതി, ദക്ഷയാഗത്തിൽ ദക്ഷന്റെ വാക്കുകൾ കേട്ടിട്ട് ദക്ഷപുത്രിയായിരിക്കുന്ന ദാക്ഷായണി സതി അനുഷ്ഠിക്കുന്ന പോലെ, അതായത് സക്ഷൽ പരമശിവന്റെ ഭാര്യാപദം അലങ്കരിക്കുന്ന ആ സതി ദാക്ഷായണി
ദക്ഷന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് അഗ്നിയിലേക്ക് എടുത്തിയാടി അവിടെ പ്രയോഗം പലതരത്തിലാണ് പുരാണങ്ങൾ ഘോഷിക്കുന്നത്. സ്വന്തം ശരീരത്തിലുള്ള അഗ്നിയെ ജ്വലിപ്പിച്ചുകൊണ്ട് കത്തിച്ച് ചാമ്പലാക്കിയെന്ന്, ഇതെല്ലാം തന്നെ അഗ്നിയിലുള്ള പ്രവേശമാണ്. അപ്പൊ എല്ലാ തരത്തിലും അഗ്നിയിലേക്ക് കയറി, അഗ്നിയിലേക്ക് കയറി അല്ലെങ്കിൽ ചാടി എന്നിട്ട് അതിൽ നിന്ന് പോരുന്ന രംഗമാണ് പിന്നെ നമ്മൾ രണ്ടാമത് കാണുന്നത്. അപ്പൊ അത്തരത്തിൽ ഏതൊരു ദേവിയാണോ അഗ്നിയിലേക്ക് പ്രവേശിച്ചത് ആ അഗ്നിയിൽ നിന്ന് അഗ്നിഭഗവാൻ തന്നെ എടുത്തുകൊണ്ട് പോരുകയാണ്. ആ വിലാപങ്ങൾ കേട്ട് അല്ലലാണ്ട് ബാഷ്പാകുലക്ഷനായി ചെറ്റുനേരം വിചാരത്തിൽ പെട്ടു രാമൻ സുധാർമികൻ. അപ്പോൾ കുബേര പെരുമാൾ പിതൃസംയുതനാം യമൻ ആയിരം കണ്ണനാം ഇന്ദ്രൻ വരുണൻ ജലനായകൻ ശ്രീമാൻ തൃക്കണ്ണമോന്നുള്ള മഹാദേവൻ വൃഷധ്വജൻ ലോകമൊട്ടുക്ക സൃഷ്ടിക്കും ബ്രഹ്മാവം ബ്രഹ്മവിദ്വരൻ ഇവരെ വരുമത്ത് അർക്ക ശ്രീ വിമാനാധിരൂഢരായി ലങ്കാപുരത്തിരുന്നള്ളി രാമന്തൻ മുമ്പിലെത്തിനാർ കൈക്കോപ്പ് ചാർത്തിയ പെരുങ്കൈകൾ പൊക്കി പിടിച്ചവർ തന്നാർ സമാഞ്ജലിയായി നിന്ന് രാമനോട് അമരോത്തവർ ലോകമൊട്ടുക്കു സൃഷ്ടിപ്പോൻ ശ്രേഷ്ഠൻ ഞാനി വരൻ ഭവാൻ എന്തുകൊണ്ട് ആമുപേക്ഷിപ്പൂതിയിൽ ചാടുന്ന സീതയേ. വാസ്തവത്തിൽ നീ ആരാ? നിനക്ക് വാസ്തവത്തിൽ നിന്നെ പറ്റി അറിയാത്ത ഒരവസ്ഥ പോലെ അഷ്ടപാലന്മാരും ശ്രേഷ്ഠപതികളായിട്ടുള്ള ദേവന്മാരും എല്ലാവരും തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ട് നേരത്തെ ശിവപെരുമാളും എല്ലാണ്ട് ബ്രഹ്മാവും ഒക്കെ ഉണ്ട്. അപ്പൊ ഇവരെല്ലാവരും പ്രത്യക്ഷപ്പെട്ടിട്ട് ഇങ്ങനെ പറയുന്ന രംഗമാണ് പിന്നാലെ. അപ്പൊ ഈ രാമൻ ആര് എന്ന് ഇങ്ങനെ സ്വയം പറഞ്ഞു കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ബോധവൽക്കരിക്കുന്ന രംഗം, അത് കഴിഞ്ഞിട്ടാണ് സീതയെ സ്വീകരിക്കുന്ന പിതാമഹനിതിൻ വണ്ണം ശുഭവാക്ക് അരുൾ ചെയ്യവേ ഒക്കത്തെ വൈദേഹിയെയും കൊണ്ടെഴുന്നേറ്റു പാവകൻ അപ്പട്ടടയുടൻ നീക്കി ജനകത്മജ സീതയെ കൈക്കൊണ്ട് മൂർത്തിമാനായിട്ടെഴുന്നേറ്റു ഹുദാസനൻ. അപ്പൊ അഗ്നിഭഗവാൻ തന്നെ ഒക്കത്തെടുത്തുകൊണ്ട് ഈ സീതാദേവിയെ ഇങ്ങനെ എഴുന്നള്ളിക്കുന്ന രംഗം, അത്രമാത്രം വളരെയേറെ ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ചിന്ത നമ്മളിവിടെ കൊണ്ടുവരണം. അഗ്നിയിലേക്ക് എടുത്തിയാടിയത് ചാടിയത് അഗ്നിശുദ്ധി നടത്തുക എന്ന്. പലപ്പോഴും അഗ്നിയിലെല്ലാം ശുദ്ധമാകും. വാട്ട് പ്യൂരിഫൈസ് എന്ന യക്ഷൻ ധർമ്മപുത്രനോട് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി ഫയർ പ്യൂരിഫൈസ് എന്നാണ്. 24 ഗുരുക്കന്മാർ ഭാഗവതത്തിൽ കാണുന്നതിൽ അഗ്നിയെ നമ്മളൊരു ഗുരുവായിട്ട് സ്വീകരിക്കാൻ കാരണം അഗ്നിയുടെ അടുത്തേക്ക് ചെല്ലുന്നവർ സംശുദ്ധരാകും. ആ അഗ്നിയുടെ തീയിൽ അല്ലെങ്കിൽ അതിൽ ഇങ്ങനെ എരിഞ്ഞ് ചാമ്പലാകുക എന്ന് പറഞ്ഞാൽ ശുദ്ധമാകുക. അപ്പോൾ എല്ലാ തരത്തിലും ശുദ്ധീകരിക്കാനുള്ള പ്രവണതയും അതിനുള്ള കഴിവും അഗ്നിക്കുണ്ട് എന്ന്. അതുകൊണ്ടാണ് ഈ അഗ്നിയിലേക്കുള്ള പ്രവേശം. അഗ്നിസാക്ഷിയായിട്ടാണല്ലോ വിവാഹം, അഗ്നിസാക്ഷിയായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. ഗണപതി ഹവനം പോലുള്ള ഹവനാദികളെല്ലാം തന്നെ അഗ്നിക്കാണ് പ്രാധാന്യം. അതിനകത്തേക്ക് അതുവിധമെല്ലാം തന്നെ ഇട്ട് ഇങ്ങനെ പുകയുണ്ടാക്കി കഷ്ടപ്പാട് സഹിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല അഗ്നി ആരാധന എന്ന് പറഞ്ഞാൽ അഗ്നിക്ക് അത് സാക്ഷിയാണ്. അഗ്നി ആത്മാവായതുകൊണ്ട് ആത്മസാക്ഷിയാണ്, ലോകസാക്ഷിയാണ്. അപ്പൊ ഈശ്വര സ്വരൂപമാണ്, ദേവന്മാരുടെ മുഖമാണ്. അങ്ങനെ എല്ലാ തരത്തിലും പ്രാധാന്യമുള്ള അഗ്നിയിലേക്ക് കയറി അഗ്നിഭഗവാൻ എടുത്തുകൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് വന്ന് ആ സീതാദേവിയെ സ്വീകരിക്കാൻ പറയുകയാണ്. തീർച്ചാമുപ്പാരിലും ദോഷപ്പെടാ കല്യാണി മൈഥിലി എന്നാൽ നീണാൾ വസിച്ചല്ലോ രാവണന്തപുരത്തിവൾ അയ്യേ മൂഢൻ വെറും കാമീരാമൻ ദശരഥാത്മജൻ എന്നോതുമെന്ന് എന്നെ സത്വക്കൾ സീതയെ ശോധിയായിലോ. ഇപ്പൊ രാമനു മറുപടി കണ്ടുപിടിക്കുകയാണിപ്പോ. അയ്യേ മൂഢൻ വെറും കാമീരാമൻ ദശരഥാത്മജൻ എന്നോതും എന്നെ സത്വക്കൾ സീതയെ ശോധിയായിലോ. പരിശോധിച്ചിട്ട് ശുദ്ധയാണെന്ന് ബോധ്യപ്പെട്ടിട്ട് സ്വീകരിച്ചില്ലെങ്കിൽ എല്ലാവരും എന്നെ കളിയാക്കും പോലും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും. അനന്യജിത്തയാൾ ഭക്തി എന്നുള്ള എന്നുള്ള അനുസരിപ്പവൾ എന്നായറിവേ ഞാനും ജനകാത്മജ സീതയെ. സീതയെ അറിയാഞ്ഞിട്ടൊന്നുമല്ല പോലും. മുപ്പാരിനുടെ വിശ്വാസത്തിനത്രേ സത്യസേവി ഞാൻ പിടിച്ചോ നിറന്ന് പിടിച്ചു നിർത്താഞ്ഞത് ചെന്തീയിൽ ചാടുന്ന സീതയെ, തീരയ്ക്ക് ചാടുന്ന സീതയെ ഞാൻ പിടിച്ചു നിർത്തായിരുന്നുണ്ട് മുപ്പാരിനെ വിശ്വാസത്തിനത്രേ. ലോകരൊക്കെ വിശ്വസിക്കട്ടെ എന്ന്. ഒടുവിൽ സീതാപരിത്യാഗം നമ്മൾ ഉത്തരകാണ്ഡത്തിൽ കാണുമ്പോൾ അവിടെയും തോന്നും, ഓ ഇത്ര വൃത്തികെട്ടവനാണ് ഈ രാമൻ. അയാൾ മറ്റുള്ളവരാരോ എന്തോ വഴിയിൽ വെച്ചിങ്ങനെ പറഞ്ഞു എന്ന് കേട്ട അപവാദത്തിന്റെ പിന്നാലെ പോയി സ്വന്തം ഭാര്യയെ ഒരിക്കലും ഇങ്ങനെ സാക്ഷിയായിട്ട് അല്ലെങ്കിൽ അഗ്നിയിലേക്ക് ചാടി ശുദ്ധയാണെന്ന് ഇങ്ങനെ വ്യക്തമാക്കി ധരിപ്പിച്ചവളാ, എന്നിട്ടും കൊണ്ടുപോയി ഉപേക്ഷിക്കുക. അപ്പൊ വാസ്തവത്തിൽ രാമൻ എന്ന് പറയുന്നത് ഒരു മാതൃകാപുരുഷനാണോ ഒരു ആദർശ പുരുഷനാണോ എന്നൊക്കെ ചോദിച്ച പല പല തർക്കങ്ങൾ ഉണ്ടാകുന്ന രീതിയാണ്. പക്ഷെ എല്ലാ തരത്തിലും തർക്കങ്ങൾ വന്നാൽ പോലും രാമനെ സംബന്ധിച്ചിടത്തോളം തന്റെ രാജാവായിരിക്കുന്ന അറ്റത്തെ തന്റെ ഭരണ സംവിധാനം അതിനകത്ത് ഒരു കറ വരാൻ പാടില്ല. കറ ഉരുളാത്ത ഒരു പ്രത്യേക ഭരണം വേണമെന്നൊരു നിർബന്ധമുണ്ട്. ഇവിടെയും അദ്ദേഹത്തിന്റെ വാക്ക് ശ്രദ്ധിച്ചാൽ ഒടുവിലുള്ള സീതാപരിത്യാഗത്തിന് മറുപടിയാകും. മുപ്പാരിനുടെ വിശ്വാസത്തിനത്രേ സത്യസേവി ഞാൻ പിടിച്ചു നിർത്തഞ്ഞത് ചെന്തിയിൽ ചാടുന്ന സീതയെ തൻ തേജസാലെ രക്ഷിക്കപ്പെടും
ഈ ആയതാക്ഷിയെ അതിക്രമിക്കാ കരയെ സമുദ്രം പോലെ രാവണൻ. അപ്പൊ രാവണനൊന്നും അതിക്രമിക്കില്ലെന്ന് എനിക്ക് ബോധ്യമുണ്ട്. കാരണം എന്താ? തൻ തേജസ്സാലേ രക്ഷിക്കപ്പെടും. അപ്പൊ ഇവർക്കൊരു പ്രത്യേക തേജസ്സുണ്ട്. കാരണം എന്താ? സംശുദ്ധമായിരിക്കുന്ന പരിശുദ്ധയായിരിക്കുന്ന ദേവതാരത്നമാണ്. ആർക്കും തന്നെ തീണ്ടാൻ സാധിക്കുകയില്ല എന്ന ബോധ്യം രാമനുണ്ട്. ആളാകില്ല മഹാദുഷ്ടൻ പ്രാപ്യമല്ലാത്ത സീതയെ മനം കൊണ്ടെങ്കിലും തീണ്ടാനജ്വാലയാവിധം. അപ്പൊ രാവണനെ കൊണ്ടൊന്നും നടക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. രാവണന്തപുരം ഐശ്വര്യം നോക്കി നോക്കില്ലീ സതീ മൈഥിലി എന്നിലെ നിൽക്കുവോളല്ലോ സൂര്യങ്കൽ പ്രഭപോലിവൾ. നോക്കണേ, ആദ്യത്തെ ചിന്താഗതിയെല്ലാം തന്നെ മാറി. ആദ്യത്തെ ആ ഭീകരമായിരിക്കുന്ന അല്ലെങ്കിൽ മുഖത്തെ രൗദ്രം കാണിച്ചുകൊണ്ട് കാണിക്കുന്ന ആ വേഷം കെട്ടൽ എന്ന് പറയാം, അതിന് വേഷം കെട്ടൽ പോലെ. എന്നിട്ട് ഇത്തരത്തിലെ പ്രവൃത്തികൾ കഴിഞ്ഞിട്ട് ഇപ്പോ പറയും ന്യായീകരിക്കുകയാണ് എനിക്ക് സീതയെ അറിയാഞ്ഞിട്ടല്ല. മുപ്പാലിലും ശുദ്ധിമതീജനകത്മജാമൈഥിലി മമാസന്ത്യജ്യയല്ലോ ധീരണ്ണ പുകൾ പോലവേ. അപ്പൊ എന്റെ പുകളാണ്, അപ്പോ ഭർത്താവിന്റെ പുകളാണ്. നിങ്ങൾ ഒരുപക്ഷേ ഈ പറയുന്ന സൗന്ദര്യലഹരി അത് വായിച്ചിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ശ്ലോകത്തില് കൊണക്കാഞ്ചീതാമ കരികളഭകുംഭസ്തനമത പരിക്ഷീണാമധ്യേ പരിണത ശരശ്ചന്ദ്രവദന ധനുർബാണാൻ പാശം ശൃണമപി ദധാനാകരതലൈ പുരസ്താദസ്തന്ന പുരമധിദുരാഹോ പുരുഷിക. എന്റെ ഒടുവിലത്തെ പാവത്തിലേക്ക് വരുമ്പോൾ പുരമധിദുരാഹോ പുരുഷിക. ത്രിപുരന്മാരെയെല്ലാം തന്നെ വന്ന സാക്ഷാൽ പരമേശ്വരന്റെ അഹന്ത അല്ലെങ്കിൽ അഹങ്കാരമാണ് പോലും ഈ ദേവി. അപ്പൊ ഭാര്യ എന്ന് പറയുന്നത്, ദേവി എന്ന് പറയുന്നത്, പ്രകൃതി എന്ന് പറയുന്നത് ഭർത്താവിന്റെ അഹങ്കാരമാണോ എന്ന്. ഇവിടെയും എന്റെ പുകൾ, ഞാൻ പ്രശസ്തനാകുന്നത്, എന്റെ പേരും പെരുമയും പ്രതാപവും എല്ലാം തന്നെ കിട്ടുന്നത് ഇവളിലൂടെയാണ് എന്ന് ഒക്കെ അറിഞ്ഞിരുന്നോണ്ടാണ്. അപ്പൊ ആദ്യത്തെ ആ സർഗത്തിൽ കാണുന്നതിൽ എത്ര വ്യത്യസ്തമെന്ന് നോക്കോ അറിയാഞ്ഞിട്ടല്ല. സ്നേഹമുള്ളോ ജഗന്മാന്യരീവണ്ണം ഹിതമോദോ നിങ്ങളെല്ലാം പറവതും ചെയ്യണം തീർച്ചയായി ഞാൻ. ഏതായാലും അത്തരത്തിൽ സംശുദ്ധയാണെന്ന് ലോകരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമുക്കൊന്ന് അധ്യാത്മരാമായണത്തിലേക്ക് പോയാലോ. അധ്യാത്മരാമായണത്തിലെ സീതാ സ്വീകാര്യം, അപ്പൊ സീതയെ സ്വീകരിക്കാനായിട്ട് ഇങ്ങനെ പറഞ്ഞുവിടുന്നുണ്ട്. പറഞ്ഞുവിടുന്നത് ഈ പറയുന്ന ഹനുമാനെ തന്നെയാണ്. ഇവിടെയും ഹനുമാൻ പോയി വിളിച്ചു കൊണ്ടുപോരുന്നുണ്ട്. എന്നിട്ട് വാസ്തവത്തിൽ സീതാദേവി അഗ്നിയിലേക്ക് ചാടിക്കൊണ്ട് ഞാൻ വാസ്തവത്തിൽ സംശുദ്ധയാണെന്ന് എല്ലാവരെയും എല്ലാവരോടും പറയുന്ന ആ രീതിയാണ് പിന്നെ നമ്മൾ കാണുന്നത്. എല്ലാ തരത്തിലും വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന വാനരന്മാരെ ഉപദ്രവിപ്പാനുണ്ടോ? അവർ വാനരന്മാരെ എല്ലാം തന്നെ ഉപദ്രവിക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ലല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവരെല്ലാം തിക്കും തിരക്കി അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ധൃതി പിടിച്ചുകൊണ്ട് അടുത്തുകൂടുന്നു കണ്ടപ്പോൾ അത് അങ്ങനെ തന്നെ വാൽമീകി രാമായണത്തിൽ നമുക്ക് കാണാം. ശ്രീരാമചന്ദ്രൻ താക്കീത് കൊടുക്കുന്ന വിഭീഷണോട് ഇങ്ങനെയൊന്നും ഉപദ്രവിക്കൊന്നും വേണ്ട, അവർ വന്നോട്ടെ എന്നുള്ള ആ രീതിയിൽ. ഏതായാലും ഈ പറയുന്ന ഭർത്താവിനെയൊഴിഞ്ഞ് ഇതിൽ കുറച്ചേ ഉള്ളൂ വാസ്തവത്തിൽ എന്താ ചെയ്തത് എന്ന്. ഈ ഭർത്താവിനെയൊഴിഞ്ഞന്യനെ ഞാൻ മമചിത്തെ നിരൂപിച്ചതെങ്കിൽ അതിനു നീ സാക്ഷിയല്ലോ സകലത്തിനു വാകയാൽ സക്ഷാൽ പരമാർത്ഥം ഇന്നറിയിക്ക നീ എന്ന് പറഞ്ഞുടൻ മൂന്ന് വലം വെച്ച് വന്നിയിൽ ചാടിനാൻ കിഞ്ചിൽ ഭയം വിനാ. അതിനു മുമ്പേ ഒരു രണ്ടു മൂന്ന് വരിയും കൂടി നമ്മൾ കൂട്ടി വായിക്കുകയാണെങ്കിൽ ഭൂമി സുതയും അന്നേരം പ്രസന്നയായി ഭർത്താരം ആലോക്യ ഭക്തിയ പ്രദക്ഷിണം കൃത്വ മുഹുസ്ത്രയം ബദ്ധാഞ്ജലിയും ദേവദ്വിജേന്ദ്രബോധനന്മാരെയും പാവകൻ തന്നെയും വന്നിച്ചു ചൊല്ലിനാൾ ഭർത്താവിനെയൊഴിഞ്ഞ് അന്യനെ ഞാൻ മമ ചിത്തെ നിരൂപിച്ചതെങ്കിൽ അതിനു നീ സാക്ഷിയല്ലോ സകലത്തിനു ആകയാൽ സഖാൽ പരമാർത്ഥമിന്നറിയിക്ക നീ എന്ന് പറഞ്ഞുടൻ മൂന്നു വലം വച്ച് വന്നിയിൽ ചാടിതൻ കിഞ്ചിൽ ഭയം വിനാ ദുശ്ശവനാദികൾ വിസ്മയപ്പെട്ടിത് നിശ്ചലമാ ഇത് ലോകവും അന്നേരം. അല്ലാതെ അവിടെ ഒരു ഭത്സനം. ഈ പറയുന്ന രാമചന്ദ്രൻ വളരെ ക്രുദ്ധനായിട്ട് ശകാരിക്കുന്ന രംഗമൊന്നും ഇതിൽ കാണാനില്ല. ഇന്ദ്രനും കാലനും ബാസിയും വായുവും വൃന്ദാരകാധിപന്മാരും കുബേരനും മന്ദാകിനീധരൻ താനും വിരിഞ്ചനും സുന്ദരിമാരാകും അപ്സര സ്ത്രീകളും ഗന്ധർവകിന്നരകും പുരുഷന്മാരും ദന്തശോകന്മാർ പിതൃക്കൾ മുനികളും ചാരണ കുഖ്യത സിദ്ധസാധ്യന്മാരും നാരദതും ഗുരു മുഖ്യജനങ്ങളും മറ്റും വിമാനഗൃഹാരികളൊക്കെ വേ ചുറ്റും നിറഞ്ഞത് രാമൻ തിരുവഴി നിന്നരുളും പ്രദേശത്തിങ്കൽ അന്നേരം വന്നിച്ചതെല്ലാരെയും നരേന്ദ്രനും രാമചന്ദ്രൻ പരമാത്മാനം അന്നേരം പ്രേമം ഉൾക്കൊണ്ടു പുകഴ്ന്നു തുടങ്ങിനാ. താൻ ശുദ്ധയാണെന്ന് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടും അധ്യാത്മരാമായണത്തിലുള്ള സീത ഇത്രയും കാലം
രാവണന്റെ ആ ലങ്കയിൽ വസിച്ചത് വെറും മായാസീതയാണ് എന്ന് വരുത്തി തീർക്കാനും, ഒറിജിനൽ സീതയും മായാസീതയും. അപ്പൊ എല്ലാ തരത്തിലും നാം അറിയേണ്ടത് സീത എന്ന് പറയുന്നത് മറ്റ് അന്യർക്ക് അപ്രാപ്യമാണ്. അതായത് അതൊരു വിദ്യ തന്നെയാണ്. സീതയെ വാസ്തവത്തിൽ ത്രയംബകം വില്ല് ഒടിച്ച് അത് കുറച്ചപ്പോൾ ഒടിഞ്ഞുപോയി. അത്തരത്തിൽ സ്വീകരിച്ച സീതാദേവി എന്ന് പറയുമ്പോൾ വൈദേഹിയാണ്, വിദേഹന്റെ മകളാണ്, ദേഹമില്ലാത്തവളുടെ അല്ലെങ്കിൽ ഇല്ലാത്തവന്റെ മകളാണ്. അതുപോലെ സീതയിൽ നിന്ന് ജനിച്ചതാണ് സീത എന്ന് പറയുമ്പോൾ ഒഴുവുചാലാണ്. അപ്പൊ ഒഴുവുചാലിൽ നിന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് ജനിച്ചതാണ്, അല്ലാതെ അവിടെ ഭാര്യ ഭർത്തൃ ബന്ധത്തിലൂടെ ജനിച്ചതായിട്ട് പറയുന്നില്ല. ഭൂമി എന്ന് പറയുന്ന ശരീരത്തിൽ നിന്ന് ജനിച്ചതാണ്, ശരീരത്തിൽ നിന്ന് ഉഴുതപ്പോൾ ഉണ്ടായതാണ് എന്ന് പറഞ്ഞാൽ ഉപാസനയിൽ ഉണ്ടായതാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തെ ഉഴുതുമറിക്കുമ്പോൾ നമ്മുടെ ശരീരാന്തരഗതമായിട്ടുള്ള അന്ധകരണത്തെ നമ്മൾ ഉപാസനയ്ക്ക് വിധേയമാക്കുമ്പോൾ അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന വിദ്യ തന്നെയാണ് സീതാദേവി. അത്തരത്തിലാണ് സീതാദേവിയെ കാണേണ്ടതും. അത് ഭഗവാൻ അറിയാം. അവതാര സ്വരൂപമായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഭഗവാനെ നമ്മൾ പൂജിക്കുമ്പോൾ അത്തരത്തിൽ പറയും, അല്ലെങ്കിൽ വേറെ തരത്തിൽ പറയും. ഏതായാലും ഇത്തരത്തിൽ സംശുദ്ധയായ സീതാദേവിയെ സ്വീകരിച്ചു. ആ സമയത്ത് ദശരഥൻ പോലും വന്നു എന്ന്, ദശരഥൻ വന്നു മരിച്ചിട്ടധികം നാളായി. ഏതായാലും ഈ കാനനവാസത്തിന് കാട്ടിലേക്ക് പോയപ്പോൾ തന്നെ വാസ്തവത്തിൽ സ്വശരീരത്തെ ത്യജിച്ച ആ ദശരഥ മഹാരാജാവ് കൂടെ വന്നിരിക്കുകയാണ്. രാമനാൽ പറയപ്പെട്ട നല്ല വാക്കേത കേട്ട ഉടനെ ഏറ്റവും നല്ല വാക്കേ അവഞ്ചൊല്ലിക്കൊണ്ടാൻ മഹേശ്വരൻ പുഷ്കരാക്ഷ മഹാബാഹോ മാർ പരന്ന പരന്തപ. രാമനെ എല്ലാവരും ഇങ്ങനെ വർണ്ണിക്കുന്ന മാർ പരന്ന പരന്തപ, നല്ല വിരിഞ്ഞ മാറ് അദ്ദേഹത്തിന്റെ സൗന്ദര്യ ലക്ഷണമാണ്. അല്ലെങ്കിൽ ശ്രീരാമേന്ദ്ര ത്രേതായുഗത്തിലെ എന്തെന്നില്ലാത്ത ഒരു പ്രത്യേക സൈസും അത്തരത്തിലുള്ള ഒരു തേജസ്വറ്റ ശരീരപ്രകൃതവുമാണ്. പുഷ്കരാക്ഷ മഹാബാഹോ മാർ പരന്ന പരന്തപ ഭാഗ്യം ഇത്തൊഴിൽ ചെയ്തല്ലോ ഭഗവാൻ ശസ്ത്രധരത്തമ ഭാഗ്യമേവാരനൊട്ടുക്ക പോക്കിയല്ലോ രഘുദ്വ വളർന്ന രാവണ ഭയത്തോടും കൂരിൽ പോരണി ഭരം ഭരതന്ന അഴലാറ്റി പേരകൊണ്ട കൗസല്യ വൈകേയി ലക്ഷണാം വാസുമിത്രാഖ്യയി വരെ ചെന്നു കണ്ടുടൻ അയോധ്യയിൽ സുഖപ്രീതിയേർത്ത് രാജ്യാഭിഷിക്തരായി വംശത്തെ ഇക്ഷ്വാകുകുലെ നിലനിർത്തി മഹാബല അശ്വമേധധ്വരം സാധിച്ച് അതിമാത്ര യശസ്വമായി ബ്രാഹ്മണർക്ക് ധരം നൽകി ധൃതിവമ്പുക്കോളുകണി അനുഗ്രഹിക്കുകയാണ് ഭഗവാൻ രാമേന്ദ്ര. നീ നീണാൾ വാഴട്ടെ, എല്ലാ തരത്തിലും ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ഒരു രാജ്യഭാരം നിനക്കുണ്ടാകട്ടെ, ഭരണം എല്ലാം തന്നെ വളരെ കേവമാകട്ടെ. ഇതാ വിമാനേ വാഴുന്നു നിന്നച്ഛൻ ദശരഥൻ നൃപൻകാകുൽസ്ഥാമത്തി ലോകത്ത് പുകളേറിയ നിൻ ഗുരു, നിന്റെ ഗുരു അച്ഛനുമായിട്ടുള്ള ദശരഥ മഹാരാജാവ് വിമാനത്തിലിരിപ്പുണ്ട്, ചെന്ന് കണ്ട് അനുഗ്രഹം വാങ്ങൂ. സ്വലോകം ബുക്കവൻ ശ്രീമാൻ പുത്രനം നീ കരേറ്റിയോൻ തന്നെയാം ലക്ഷ്മണനും ഒത്ത് ഇദ്ദേഹത്തെ തമിക്ക നീ. അങ്ങനെ ദശരഥനെയും കണ്ടു അച്ഛന്റെ സാന്നിധ്യത്തിൽ. അച്ഛനെ കാണാതെയാണ്, അച്ഛൻ മരിച്ചത് അറിയാതെയാണ് വാസ്തവത്തിൽ കാട്ടിലേക്ക് പോയി വിധിക്കപ്പെട്ട തന്റെ ജാതകത്തിന്റെ ദോഷം കൊണ്ട്. അപ്പൊ എല്ലാ തരത്തിലും ദശരഥ മഹാരാജാവിനെയും ഒടുവിൽ കണ്ടിട്ടാണ് എല്ലാ തരത്തിലും ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട്, അതിനേക്കാൾ സന്തോഷപൂർണമായിരിക്കുന്ന ഒരന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇനി അവർ ഈ പറയുന്ന രീതിയിൽ ഇന്ദ്രന്റെയും മറ്റും എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി സ്വന്തം നാട്ടിലേക്ക് പോകാൻ ഇങ്ങനെ തുനിയുകയാണ്. സ്വച്ഛങ്ങളും നദികളും കീശർമ്മയും ഇടങ്ങളെല്ലാം മഹാത്മാവ് കാകുൽസ്ഥനോട് ചെയ്തത് കേട്ടു അഞ്ചൊല്ലിനാനും ബ്രവൻ പ്രീതി കാട്ടും ഉത്തരം ഇത്തരം വലുതത്തേ ഭവാൻ ചൊന്നോരി വരം വത്സാരാഘവ. ചില വരങ്ങളെല്ലാം തന്നെ എന്റെ കുരങ്ങന്മാർ കുറെ അധികം മരിച്ചുപോയി, അത്തരത്തിൽ എന്റെ ഈ പടയാളികൾ പലരും മരിച്ചുപോയി, അവരെയൊക്കെ രക്ഷിക്കണമെന്നെല്ലാം തന്നെ ഇന്ദ്രനോട് പറഞ്ഞപ്പോൾ ഇന്ദ്രൻ അതെല്ലാം തന്നെ സാധിച്ചു കൊടുത്തു. ആ സർഗമെല്ലാം തന്നെ മുഴുവൻ വായിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് അത് കഴിഞ്ഞിട്ടാണ് വിഭീഷണന്റെ സൽക്കാരമായി വിഭീഷണനെ കൊണ്ട് പലതും ഈ പറയുന്ന വാനരപ്പടയ്ക്ക് ഇങ്ങനെ പാരിതോഷികങ്ങളോ അല്ലെങ്കിൽ ഉപഹാരങ്ങളോ ഇങ്ങനെ കൊടുപ്പിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ഹംസയുക്തം ഈ ശ്രേഷ്ഠമാം വിമാനം ഒരു സ്വനം പൊങ്ങി. അപ്പോഴേക്കും വൈശ്രവണന്റെ ആ വിമാനം, അതായത് വിശ്രവസ മുനിയുടെ മകനാണ് വൈശ്രവണൻ, ആ വിശ്രവസിന്റെ തന്നെ മകനാണ് രാവണൻ. കുംഭ ഈ പറയുന്ന കുബേരൻ എന്ന് പറയുന്ന ആ വൈശ്രവണനെ തോൽപ്പിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ലങ്കയിൽ നിന്ന് ആട്ടി ഓടിച്ചു. ആ കഥയെല്ലാം തന്നെ ഉത്തരകാണ്ഡത്തിൽ നമ്മൾ കാണും. എന്നിട്ടാണ് അദ്ദേഹത്തിന്റെ ഈ പറയുന്ന വിമാനമെല്ലാം തന്നെ സ്വീകരിച്ചത്. ഇവിടെ രണ്ടു വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ത്രേതായുഗത്തിൽ വിമാനം ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കാനായിട്ട് നമ്മൾ ഹിന്ദുക്കൾ ഇങ്ങനെ പാടുപെടുന്ന കാണാം. അപ്പോൾ വിമാനത്തിന്റെ തത്വശാസ്ത്രം അല്ലെങ്കിൽ ശാസ്ത്രമെല്ലാം തന്നെ അറിയാവുന്ന ഒരു കൂട്ടരായിരുന്നു നമ്മൾ എന്ന് സ്ഥാപിക്കരുത്. എന്തിനാണപ്പ ഇങ്ങനെ മെനക്കെടുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം വിമാനം എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊരു ഉപകരണം പോലുമല്ല. ദാശാക്ഷരി മന്ത്രം ജപിച്ചാൽ ധ്രുവനോട് നാരദൻ പറയുന്നുണ്ട് സപ്തരാത്രം
അതായത് ഏഴു ദിവസക്കാലം നീ മെനക്കെട്ട് ഈ ഒന്നമോഹരവനെ വാസുദേവായ ഈ ദ്വാദശാക്ഷരി മന്ത്രം ജപിച്ചാൽ നിനക്ക് ഖേജരാൻ ആകാശത്തിൽ സഞ്ചരിക്കുന്നവരെ കാണാൻ പോലും. അപ്പൊ ഈ ആകാശത്തിൽ സഞ്ചരിക്കുന്നവരെ കാണണമെങ്കിൽ ആകാശത്തിലേക്ക് നമ്മൾ ഉയരണം. അപ്പോൾ ദ്വാദശാക്ഷരി മന്ത്രമായാലും ഇതര മന്ത്രങ്ങളായാലും രാമാരാമ എന്ന് ജപിച്ചാൽ പോലും നമ്മൾ ഉയർന്നുയർന്ന് ചെല്ലുമ്പോൾ ഗന്ധർവലോകവും യക്ഷന്റെ ലോകവും കിംപുരുഷന്മാരുടെയും കിന്നരന്മാരുടെയും ലോകങ്ങളും ഇതൊക്കെ കണ്ടുകൊണ്ടുപോകാം. അതറിയുന്നവൻ വാസ്തവത്തിൽ അതറിയേണ്ടവൻ അതിനുവേണ്ടി പ്രയത്നിച്ചാൽ കിട്ടുന്ന ഓരോരോ തലങ്ങളാണ്. അതിനു വേണ്ടിയിട്ടൊരു വിമാനം പണ്ടുണ്ടായിരുന്നു എന്നോ അതിനകത്ത് ഇന്ധനമൊക്കെ നിറച്ച് ഇങ്ങനെ അതെല്ലാം ചെയ്ത് ഇന്നത്തെ പൈലറ്റ് വരൊക്കെ ആയിട്ട് അങ്ങനെ ഒരു വിമാനമായിട്ട് എടുക്കരുത്. വിചാരിക്കുന്ന നേരത്തെ തന്നെ ഇങ്ങനെ ഉയർന്നു പോകുന്ന രീതി. ദേവി ഭാഗവതത്തിൽ ഒരു വിമാനം വരുന്നുണ്ട്, തൃതീയ സ്കന്ധ വൈ പറയുന്ന തൃതീയ സ്കന്ധത്തിൽ മൂന്നാമത്തെ അധ്യായത്തിലാണ്. ഇങ്ങനെ വിമാനം വരുത്തിയിട്ട് ദേവി ആ വിമാനത്തിലേക്ക് എല്ലാവരെയും കയറ്റിയിട്ട് ഒരു യാത്ര നടത്തുന്നുണ്ട്. അവിടെയെല്ലാം തന്നെ ത്രിലോകങ്ങൾ കാണിച്ചുകൊണ്ട് നാലാമത്തെ ഒരു ലോകത്തേക്ക് എത്തിക്കുകയാണ്. ഈ മൂന്ന് ലോകങ്ങൾ കാണിച്ചുകൊണ്ട് ബ്രഹ്മാവിന്റെ ആ സത്യലോകവും അതുപോലെ വിഷ്ണുവിൻ്റെതായിട്ടുള്ള വൈകുണ്ഠവും വെള്ളിമാമല എന്ന് പറയുന്ന കൈലാസം ശിവന്റേതും കാണിച്ച് നാലാമത് ഈ പറയുന്ന അതിസുന്ദരമായിരിക്കുന്ന ചിന്താമണി ഗൃഹത്തിലേക്ക് പ്രവേശിപ്പിക്കാണ് വിമാനത്തിൽ കയറ്റിയ ത്രിമൂർത്തികളെ. അതെല്ലാം തന്നെ ഒരു വിമാനം ഉണ്ടാക്കിയെന്നോ അതിനകത്ത് കയറ്റിയെന്നോ അന്നത്തെ സഞ്ചരിച്ചു എന്നൊന്നും ചിന്തിക്കരുത്. നമ്മൾ ഹൈന്ദവരുടെ മന്ത്രം, നമ്മുടേതായിട്ടുള്ള ശാസ്ത്രം, നമ്മുടേതായിട്ടുള്ള വൈദ്യം, നമ്മളുടേതായിട്ടുള്ള ഈ ധനുർവിദ്യ, നിങ്ങൾ കേട്ട ഈ ധനുർവിദ്യകളെല്ലാം തന്നെ പുല്ലുമതി വല്ലഭന പുല്ലായുധം. അത് ജപിച്ചുകൊണ്ടാണ് അസ്ത്രം ചെയ്യുന്നത്. ഇന്നത്തെ ആൾക്കാർക്ക് സാധിക്കുമോ? പക്ഷേ ഇന്ന് നമ്മുടെ വ്യോമസേനയായാലും കരസേനയായാലും ഓരോരോ പേരുകൾ ഓരോന്നിനും കൊടുക്കുമ്പോൾ വാസ്തവത്തിൽ ധ്രുവ എന്തെന്നാ ഒരു പ്രത്യേക രീതി പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക രീതി സാറ്റലൈറ്റ് ഒരു പ്രത്യേക രീതിയിലുള്ള ഈ യന്ത്രമെല്ലാം തന്നെ ഘടിപ്പിച്ച ഈ പറയുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള യുദ്ധോപകരണമെല്ലാം തന്നെ ഇന്നും ഇന്നലെയൊക്കെ ഏറ്റി പത്രത്തിൽ കണ്ടു. അതെല്ലാം തന്നെ പുരാതനമായിട്ടുള്ള കഥകളിൽ കാണുന്ന വ്യത്യസ്ത ബ്രഹ്മാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? വാസ്തവത്തിൽ ബ്രഹ്മാസ്ത്രം ബ്രഹ്മാസ്ത്രം മന്ത്രമാണ്. ബ്രഹ്മദണ്ഡ് എന്ന് പറയുന്ന മന്ത്രമാണ്, ബ്രഹ്മാവിനെ പോലും കെട്ടാനുള്ളതാണ്. ആഗ്നേയാസ്ത്രം എന്ന് പറയുമ്പോൾ തൃഷ്ടുപ്പ് മന്ത്രമാണ്. ഇതുപോലെ മന്ത്രങ്ങൾ, വരുണാസ്ത്രം, വരവന്റേതായിട്ടുള്ള മന്ത്രം, ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് അഗ്നിയെ കെടുത്തുന്നത്. അപ്പൊ അന്നത്ര സിദ്ധന്മാർക്ക് പ്രത്യേകിച്ചും ഈ കൊല്ലനും ആലയും അവിടെ ഉണ്ടാക്കിയിട്ടുള്ള അസ്ത്രശസ്ത്രങ്ങളൊന്നും വേണ്ട. അവർക്കെല്ലാം തന്നെ കരഗതമായിട്ട് അത്ഭുത സിദ്ധികളുള്ളവരാണ്. അപ്പൊ അതേ രീതിയിലാണ് വിമാനത്തെയും കാണേണ്ടത്. അല്ലാതെ ഒരു വിമാനം കണ്ടുപോകാൻ ആൾക്കാർക്ക് കയറാവുന്ന ഒരു ജമ്പോ ജെറ്റോ അതെല്ലാം തന്നെ വന്നു എന്നോ അതിനകത്തേക്ക് ആൾക്കാരെ ഇങ്ങനെ കയറ്റിയിട്ട് കൊണ്ടുപോയി എന്നൊന്നും ചിന്തിക്കരുത്. അബദ്ധം നമ്മൾ അത്തരത്തിലുള്ളൊരു കാര്യം അങ്ങനെ സ്ഥാപിക്കാനും ശ്രമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ സനാതനധർമ്മത്തിൽ നിങ്ങൾ ഈ ഇന്നത്തെ പാശ്ചാത്യരും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ശാസ്ത്രവിദ്യ ഇതെല്ലാം തന്നെ ഇങ്ങനെ വളരെ ഡെവലപ്ഡ് ആയിരിക്കുന്ന ഒരു സങ്കേതത്തിൽ ഞങ്ങൾക്കത് പണ്ടുണ്ടായിരുന്നു എന്നിങ്ങനെ അവകാശവാദം ഉന്നയിച്ച് അത് തെളിയിക്കാനൊന്നും നടത്തണ്ട. അത്തരത്തിലൊരു വാസ്തവത്തിലൊരു സങ്കല്പം ഇവിടെ ഉണ്ടായിരുന്നു. വിമാനം നമ്മളുടേതായിട്ടുള്ള താളിയോല ഗ്രന്ഥങ്ങളിലുണ്ടായിരുന്ന സത്യസങ്കല്പങ്ങൾ പലതും. എന്താ ഈ സങ്കല്പം? സമ്യക്കായിട്ട് കൽപ്പിക്കുകയാണ് സങ്കല്പം. സങ്കല്പം എന്ന് പറഞ്ഞാൽ വെറും ഇങ്ങനെ ഊഹാപോഹങ്ങളോ ഇമാജിനറി അല്ലെങ്കിൽ ഇങ്ങനെ സങ്കല്പ ലോകത്തെ ഇങ്ങനെ സഞ്ചരിക്കുന്നോ അല്ല. സങ്കല്പം എന്ന് പറഞ്ഞാൽ സമ്യക്കായിട്ട് കൽപ്പിക്കുക. എനിക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ എനിക്ക് കൽപ്പിക്കാം. സംകല്പം സമ്യക്കായിട്ട് കൽപ്പിച്ചാൽ നടന്നിരിക്കും. അപ്പൊ കൽപ്പനയാണത്. അപ്പൊ എനിക്ക് അതിനുള്ള കഴിവുണ്ടാക്കിയെടുത്ത് ഞാനത് ശാസ്ത്രമാണ്. അപ്പൊ ശാസിക്കാൻ അധികാരമുണ്ട്, കൽപ്പിക്കാൻ അധികാരമുണ്ടെങ്കിൽ ഞാൻ സങ്കല്പിച്ചാൽ അതെല്ലാം തന്നെ നടക്കും. വേദമന്ത്രം ഒരു ശക്തമായുള്ള മന്ത്രമുണ്ട്. അത് വാസ്തവത്തിൽ ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനും ചെയ്ത പ്രവൃത്തികളെല്ലാം തന്നെ തിരിച്ചയക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പ്രത്യേക മന്ത്രം യാൻ കൽപ്പയന്തി എന്ന് തുടങ്ങുന്ന ഒരു മന്ത്രം കൽപ്പയന്തി. അപ്പൊ എല്ലാ തരത്തിലും കൽപ്പിക്കുകയാണ് ഭഗവതിയോട്, നീ ഈ പറയുന്ന എന്നോട് ചെയ്തിട്ടുള്ള ആഭിചാരക്രിയകളെല്ലാം തന്നെ തിരിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുവിട് എന്ന് പറയുന്ന യാൻ കൽപ്പയന്തി. അപ്പൊ ഈ മന്ത്രവിദ്യയില് തന്ത്രവിദ്യയില് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ കൽപ്പനകളുണ്ട്, സങ്കല്പമുണ്ട്. ഇതെല്ലാം തന്നെ നടക്കും. നടത്താൻ കഴിവുള്ള ഒരു പ്രത്യേക സാധന സമ്പന്നൻ ആണ് എങ്കിൽ അത്രയും ചിന്തിക്കുക. അപ്പൊ എല്ലാ തരത്തിലും വിമാനത്തിൽ കയറ്റി അവർ പോകുന്നതും ഭരദ്വാജ ആശ്രമത്തിൽ ചെല്ലുന്നതിന് മുമ്പ് പല പല സ്ഥലങ്ങളെല്ലാം തന്നെ സീതാദേവിക്ക് കാണിച്ചു കൊടുക്കുന്നതും അങ്ങനെ ഭരദ്വാജ ആശ്രമത്തിൽ ചെന്ന് സൽക്കാരമെല്ലാം തന്നെ ഏറ്റുവാങ്ങിയിട്ട് അവിടെ നിന്ന് ഹനുമാനെ പറഞ്ഞുവിടുന്നതും ഹനുമാൻ പോയിട്ട് ഈ ഭരതകുമാരനെ കണ്ട് ഏറ്റവും രസകരമായിട്ടുള്ളൊരവസ്ഥയാണ് ഭരതകുമാരൻ. താടിയും തലമുടിയും വളർന്ന് ശ്രീരാമചന്ദ്രൻ കൊളുത്തുവിട്ട പാതകം ആ മെതിയടിയെല്ലാം തന്നെ വച്ച് പൂജിച്ചുകൊണ്ട് സിംഹാസനത്തിൽ അതാണ് വച്ചിരിക്കുന്നത്. എന്നിട്ട് രാജ്യം ഭരിക്കുകയാണ്. നമ്മുടെ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ രീതി പോലെയാണ്. ഉടവാള് അതുകൊണ്ട് പോയി പത്മനാഭന്റെ മുൻപിൽ വച്ചിട്ട് പത്മനാഭദാസനായിട്ടാണ് തിരുവിതാംകൂർ രാജാക്കന്മാർ ഭരിക്കുന്നത്. അപ്പൊ അത്രമാത്രം ഈശ്വര സങ്കല്പത്തിലാണ്, ഈശ്വര സാന്നിധ്യത്തിലാണ്, ഈശ്വരന്റെ ദാസനായിട്ടാണ് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ ഈശ്വരീയമാണ്.
തന്റെ ജ്യേഷ്ഠനെ അച്ഛരതുല്യം കണ്ടുകൊണ്ട് അദ്ദേഹമാണ് രാജാവ് എന്ന് മാനിച്ചുകൊണ്ട് തൻ നെറുകേട് അത്തരത്തിൽ കൃതജ്ഞത അല്ലെങ്കിൽ അത്തരത്തിൽ യാതൊരു ഗുരുത്തക്കേടും ചെയ്യുകയില്ല എന്നുള്ള പിടിവാശിയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ പാതകങ്ങൾ വച്ച് പൂജിച്ചുകൊണ്ട് രാജ്യം ഭരിക്കുന്ന 14 സംവത്സരക്കാലം ആലോചിച്ചു നോക്കൂ ഭരതന്റെ ശ്രേഷ്ഠത. അപ്പൊ അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ച് അങ്ങോട്ടേക്ക് ചെല്ലുന്നതും ആ ഭരതന് എല്ലാ തരത്തിലും ഏർപ്പാടുകൾ ചെയ്യുന്നതും ഈ പറയുന്ന ഭഗവാനെ സ്വീകരിക്കുന്നതും ഗുരുപാതകങ്ങൾ നമ്മൾ ഇങ്ങനെ അഷ്ടകമെല്ലാം തന്നെ ജപിച്ചുകൊണ്ട് ശങ്കരാചാര്യർ ഗുരുവിന്റെ പാതകമെല്ലാം തന്നെ നമ്മൾ നമസ്കരിക്കാറുണ്ട്. കേരളം വിട്ടിട്ടുള്ള ക്ഷേത്രങ്ങളിൽ തലയിൽ ഇങ്ങനെ തൊടിയിക്കുന്ന കണ്ടത് ഞാൻ ആദ്യകാലത്ത് കരുതിയത് എന്തിനപ്പൊ കിരീടം നമ്മുടെ തലയിലൊക്കെ വെച്ച് കിരീടമല്ലാതെ പാതകങ്ങളാണ്. അപ്പൊ ഈശ്വരന്റെ തിരുപ്പതി ഭഗവാന്റെ അല്ലെങ്കിൽ പഴനിയാണ്ടവന്റെ അത്തരത്തിൽ ഏത് ദേവതകളാണോ ഉള്ളത് അവരുടെ പാതകം നമ്മുടെ തലയിൽ വയ്ക്കാം. നമ്മൾ പാതകത്തെ നമസ്കരിക്കുന്നു, പാതകങ്ങളിൽ നമ്മൾ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നു, പാദങ്ങളിൽ നമ്മൾ നമിക്കുന്നു എന്ന്. സാഷ്ടാംഗ പ്രണാമം എല്ലാം തന്നെ പാദത്തിലേക്കാണ്, ഈശ്വരന്റെ പാദങ്ങളെ ആശ്രയിക്കുന്നു എന്ന്. ദീർഘദണ്ഡ നമസ്കാരം, നിർലജ്ജോ, ഗുരുസന്നിധവും എന്നൊക്കെ പറയുമ്പോൾ ഗുരുവിന്റെ പാദങ്ങളിലേക്കാണ് തലചെന്ന് മുട്ടുക. അപ്പൊ അതേ രീതിയിൽ പാദകങ്ങളെ പൂജിച്ചുകൊണ്ട് രാജ്യം ഭരിച്ച് ശ്രേഷ്ഠമതിയായി ഇരിക്കുന്ന ഭാരതൻ ഈ പറയുന്ന ഭഗവാന്റെ ആ പട്ടാഭിഷേകമെല്ലാം തന്നെ ആരൊക്കെ വന്നിരിക്കുന്ന അനവധി ഈ സുഹൃതികളാണ്, വിഭീഷണം, വിഭീഷണാദികളും രാക്ഷസ പ്രമുഖരും അതുപോലെ വരങ്ങന്മാരും അവരുടേതായിട്ടുള്ള പ്രമാണികളും ഇങ്ങനെ അനവധി പേരെ ഒത്തുചേർന്നുകൊണ്ടാണ് ഈ പട്ടാഭിഷേകം, ഈ പറയുന്ന രാമ പട്ടാഭിഷേകം നടത്തുന്നത്. അതോടുകൂടിയാണ് ഈ പറയുന്ന യുദ്ധകാന്ഡം കഴിഞ്ഞ് ആ പ്രധാനപ്പെട്ട രാമന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കഥകളെല്ലാം തന്നെ കഴിഞ്ഞിട്ടതാം ഇനി കടക്കുന്നത് ഉത്തരകാന്ഡത്തിലേക്കാണ്. അപ്പൊ എല്ലാ തരത്തിലും ഞാനിങ്ങനെ ഓടി ഓടിപ്പോയത് സ്പർശിച്ചു പോയത് വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത വർഷം ഒരു ഭാഗ്യം ഈ കർക്കടക മാസത്തിൽ ഇതുപോലെ രാമായണം അവതരിപ്പിക്കാൻ കിട്ടുകയാണെങ്കിൽ 32 ദിവസക്കാലമുള്ള ഈ കർക്കടക മാസത്തിൽ അതിന് തലേന്നാൾ നമ്മളൊരു മഹാത്മ്യ പ്രഭാഷണത്തോടുകൂടി തുടങ്ങിയാൽ 1-ാം തീയതിയിലെത്തക്ക രീതിയിൽ ആവുമ്പോൾ 32+2 ഈ 32 ദിവസക്കാലവും ഇങ്ങനെ ഉച്ചയ്ക്കും വൈകുന്നേരവും അങ്ങനെ അനവധി പ്രഭാഷണങ്ങളുടെ ആവശ്യമില്ല. 7 മുതൽ 8 വരെ പ്രഗത്ഭമതികളായിട്ടുള്ള പലരെയും കണ്ടുപിടിച്ച് അധ്യാത്മരാമായണവും വാൽമീകി രാമായണവും ഒപ്പം എനിക്കൊരപേക്ഷ തുളസീദാസ രാമായണത്തിലെ ആ ഭാഗങ്ങളും കൂടി ഒന്ന് കൊണ്ടുവന്നിട്ട് ഒരു പ്രത്യേക രീതിയിൽ 1.5 മണിക്കൂർ കൊണ്ട് പറയാവുന്ന ചെറിയ അതായത് 32 ദിവസമാകുമ്പോൾ 32 സബ്ജക്റ്റുകൾ നമുക്ക് എടുക്കാം. അപ്പൊ അതേ രീതിയിൽ നടത്തിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി പ്രഗത്ഭമായിരിക്കും. വർഷങ്ങൾക്ക് മുമ്പ് ഇത്തവണ നടന്നില്ല തൃപ്രയാറ്. എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ ഓരോ ദിവസവും വൈകുന്നേരം 4 മണി മുതൽ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന 2 മണിക്കൂർ നേരം നീണ്ടു നിൽക്കുന്ന പ്രഭാഷണ പരമ്പര വളരെയേറെ വർഷങ്ങളായിട്ടുള്ളതാണ്. എല്ലാ വർഷവും പോയി ഭഗവാൻ സേവിക്കാനും അതിനുള്ള അവസരമൊക്കെ ഉണ്ടായിരുന്നു. ഈ വർഷം അത് നടന്നില്ല ഈ കൊറോണ കാരണം. അപ്പോൾ എല്ലാ തരത്തിലും നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ഈ രാമായണ സമിതി പര്യടനം അത് വാസ്തവത്തിൽ ഒന്നുകൂടി നമുക്ക് ക്ഷേമമാക്കാൻ സാധിക്കും. അടുത്ത കൊല്ലം അതൊന്ന് മനസ്സ് വയ്ക്കുക. മനസ്സ് വെച്ചിട്ട് അതിനെ പറ്റിയ ആൾക്കാരെയെല്ലാം തന്നെ കണ്ടുപിടിച്ച് 32 പ്രഭാഷണങ്ങൾ അവർക്ക് പറ്റിയ ഈ വിഭവങ്ങൾ കൊടുക്കുമ്പോൾ അവരോട് പറയണം, സത്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അധ്യാത്മരാമായണം ഒന്ന് കൂട്ടണം, ഒപ്പം ഈ പറയുന്ന രാമചരിതമാനസം എന്ന് പറയുന്ന തുളസീദാസന്റെ അതും കൂടി കണക്ട് ചെയ്തിട്ട് നല്ല ഒരു പഠനത്തിന് വിധേയമാക്കുക എന്ന്, അതുകൂടി മനസ്സിലിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നാളെ വൈകുന്നേരം നമുക്ക് ഇത് സമാപിപ്പിക്കണം. ഭഗവാന്റെ പട്ടാഭിഷേകം കാണുമ്പോൾ വാസ്തവത്തിൽ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പാലെല്ലാം അഭിഷേകം ചെയ്യുന്ന ഒരു പൂജാവിധാനം തന്നെ നമുക്ക് നമ്മുടെ ഇടയിൽ ഈ രാമായണ പാരായണം പര്യവസാനിക്കുമ്പോഴുണ്ട്. അത്തരത്തിലുള്ള ഒരവസരമൊന്നും നമ്മൾ ഈ ഓൺലൈനിൽ ആവുമ്പോൾ ഇല്ല. ഏതായാലും ഭഗവാന് പ്രത്യേകിച്ച് അഭിഷേകം നടത്തേണ്ട കാര്യമില്ല. കാരണം എന്താ? ഭഗവാൻ അഭിഷേകതനാണ്. അദ്ദേഹത്തെ ആദ്യം ഈ അഭിഷേകത്തിനോളം വിഘ്നം വരുത്തി കഴുകി മന്ദരയുടെ പ്രേരണയ്ക്ക് വശമ്പതയായി ഓരോന്ന് ചെയ്തു എങ്കിൽ തന്നെ അദ്ദേഹം വാസ്തവത്തിൽ വന്ന ആ അവതാര ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ ജനിച്ചതിന്റെ ആ ദൗത്യം അത് പൂർത്തീകരിച്ചുകൊണ്ട് പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഒടുവിലേക്ക് വരുമ്പോൾ ഈ ഭഗവാന്റെ ചെയ്തികൾ, ലീലകൾ ഇതെല്ലാം തന്നെ നമ്മൾ കാണുമ്പോൾ ഒരു യഥാർത്ഥ മനുഷ്യൻ ജനിച്ചാൽ മരിക്കുന്നതിന് മുമ്പ് എന്താണ് ചെയ്യേണ്ടത് എന്ന് ബോധ്യമാകും. അതുകൂടാതെ രാവണനും കുംഭകർണനും ജയവിജയന്മാരുടെ 2-ാമത്തെ ജന്മമാണെന്ന് കാണുമ്പോൾ അവർ അജ്ഞാനത്തിന്റെ 2 മുഖങ്ങൾ കൂടിയാണ്. 2 മുഖങ്ങൾ എന്ന് പറയുമ്പോൾ വിക്ഷേപവും ആവരണവുമാണ്. അങ്ങനെ വിക്ഷേപം ആവരണം എന്ന് പറയുന്ന അജ്ഞാനത്തിന്റെ 2 മുഖങ്ങളെ ഇല്ലാതെയാക്കുമ്പോൾ ജ്ഞാനത്തിലേക്ക് നാം പോവുകയാണ്. അതാണ് അധ്യാത്മരാമായണത്തിൽ ജ്ഞാനത്തിന് പ്രാധാന്യമുണ്ട്. വാൽമീകി രാമായണത്തിൽ അതില്ല എന്നല്ല, പല പല ഭാഗങ്ങളിലും ഇങ്ങനെ തുടുത്തു നിൽക്കുന്ന പല പല ജ്ഞാനത്തിന്റെ വേദികൾ കാണാം. ഇതെല്ലാം തന്നെ പഠിക്കേണ്ട വിഷയങ്ങളാണ്. രാമായണ സരജ്യ പുത്രേത്ത് രാമൻ മേനോൻ എന്ന് പറയുന്നൊരു വക്കീലുണ്ടായിരുന്നു ഇരിങ്ങാലക്കൂടെ. അദ്ദേഹത്തിന്റെ പ്രഗത്ഭമായിരിക്കുന്ന ഒരു സരജ്യ രാമായണ സരജ്യ അതെല്ലാം തന്നെ ഇപ്പോൾ ലഭ്യമാണോ എന്നറിയില്ല. ഏതായാലും ഈ ലക്ഷ്മികുമാരി എന്ന് പറയുന്ന നമ്മുടെ വിവേകാനന്ദ സെന്റർ അതിന്റെ എല്ലാം കൊടുങ്ങല്ലൂര് അതിന്റെ എല്ലാം തന്നെ അതെല്ലാം കൈകാര്യം ചെയ്യുന്ന സ്വാമി വിവേകാനന്ദന് വളരെയേറെ ആരാധന നടത്തുന്ന ഒരു പ്രത്യേക ആ സാധ്യരത്നം
അവരുടെ അച്ഛൻ തന്നെയാണ് ഈ കുത്തകെഴുത്ത് രാമമേനോൻ. നല്ലൊരു വക്കീലായിരുന്നു അദ്ദേഹമാണ് ഈ സഭര്യ, നല്ല സുന്ദരമായിട്ടുള്ള ഒരു സഭര്യ നടത്തിയിട്ടുണ്ട് രാമായണത്തിലൂടെ. അപ്പോൾ രാമായണത്തെ ചൊല്ലി ആരെല്ലാം എന്തെല്ലാം എഴുതിയിട്ടുണ്ടോ അതെല്ലാം തന്നെ വായിച്ചു പഠിക്കേണ്ടത് നോക്കേണ്ടത് നല്ലതാണ്. രാമന്റെ ദുഃഖം എന്താണെന്ന് കൃത്യമായിട്ട് അറിയണമെന്ന് മാത്രം. ഓരോരോ കഥാകൃത്തുക്കൾ തിരക്കഥ സൃഷ്ടിക്കുന്ന പോലെ നമുക്ക് പൊടിപ്പും തമ്മിലും വെച്ച് വൃത്തികേടുകളെല്ലാം തന്നെ എഴുതി പിടിപ്പിക്കുന്ന ആ രീതിയിലേക്ക് പോയാൽ അബദ്ധമാകും. അതല്ല രാമന്റെ ദുഃഖം. അപ്പൊ യഥാർത്ഥമായിട്ടുള്ള ദുഃഖവും രാമന്റെ ദുഃഖവും അതിന്റെ നിവാരണവും എങ്ങനെയാണ് ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക് എത്തിയത് എന്നും കണ്ടുപിടിക്കാൻ സാധിച്ചാൽ അവിടെയാണ് വാസ്തവത്തിൽ ആത്മീയ അന്വേഷണം, അവിടെയാണ് നമുക്ക് അനുഭൂതി, അവിടെയാണ് നേട്ടം. അത് സാധിക്കട്ടെ. ഓം സഹനാവവതു സഹനവോ ഭുനക്കുതു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി.